ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. മിസ് സൂസനയുടെ ഹോസ്റ്റൽ വാർഡനായ സിസ്റ്റർ ഫ്ലോറ. ഞാൻ തന്നെയാണ്. ഞാൻ ഡോക്ടർ മാധവകുട്ടി. കോൺവെന്റിൽ പോയിരുന്നു. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ധ്യാനത്തിലാണ് നടന്നിട്ടും ഞാൻ വന്ന് ബുദ്ധിമുട്ടിച്ചത്. സൂസനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സൂസനയുടെ അടുത്ത് നിന്നാണ് വരുന്നത്. മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ വരും? രേവതി ഇല്ലേ? ഉണ്ടല്ലോ രേവതി. യെസ് അങ്കിൾ. എന്താ അങ്കിൾ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. രേവതി ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വരണം. എവിടേക്ക് സിസ്റ്റർ? സൂസനയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഡോക്ടർ മാധവൻകുട്ടി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. രേവതിയും കൂട്ടി പോകാൻ ഞാൻ ഉടനെ പുറപ്പെട്ടതാണ്. സൂസനയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. രേവതി കാണണം എന്ന് പറയുന്നു. എന്ത് പറ്റി സൂസനയ്ക്ക്? സുഖമില്ലെന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? വിസ്തരിക്കലൊക്കെ പിന്നെ ആവാം. ഗെറ്റ് റെഡി ക്വിക്ക്. ഏത് ഹോസ്പിറ്റലാണ് സൂസന? ഹോസ്പിറ്റലല്ല. പിന്നെ മഠത്തിൽ തന്നെയാണോ? അല്ല, ഹോസ്പിറ്റലും മഠത്തിലും അല്ലാതെ എന്താ ആരും ഒന്നും പറയാത്തത്? ടെൽമി, എന്ത് പറ്റി എന്റെ സൂസനയ്ക്ക്? അവളിപ്പോ എവിടെയാണ് ഉള്ളത്? മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ. യെസ്, രേവതിയുടെ അച്ഛന്റെ വീട്ടിൽ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി രേവതി. സൂസനെ ഞാൻ അറിയുന്നത് ആദ്യം സൂസൻ എന്ന പേരിലല്ല, മിസ് രേവതി എന്ന പേരിലാണ്. എന്റെ പേരിലോ? പേര് രേവതി, നക്ഷത്രവും അത് തന്നെ, ഒരു അർച്ചന. പറയാതെ തന്നെ അറിയാൻ മേന്നെ, മകളുടെ പിറന്നാളല്ലേ ഇന്ന്? കൊല്ലം 10-16 ആയില്ലേ ഈ പണി തുടങ്ങിയിട്ട്. മേനോൻ ഈ നടയ്ക്ക് നിന്ന് തൂവുന്ന കണ്ണീര് ഭഗവാൻ കാണുന്നുണ്ട്. സമാധാനമായിട്ട് ഇരുന്നോളൂ, മോള് വരും. മോടെ പിറന്നാളാണെന്നല്ലേ? മോടെ പിറന്നാളിന് മാത്രേ മേനോനെ അമ്പലത്തിൽ കാണൂ. കൊല്ലം എത്ര ആയി? നമ്മുടെ അയ്യപ്പമ്പിള്ളയുടെ മോളല്ലേ ആ കൂടെ ഉള്ളത്? അതെ, അവളിപ്പൊ നേഴ്സിംഗ് ഒക്കെ പാസ്സായി. ബാലം മേനോന് സുഖമില്ലാതായതിനു ശേഷം ശുശ്രൂഷിക്കലൊക്കെ ആ കുട്ടിയാ. മേനോനാണെങ്കിലോ അവള് സ്വന്തം മോളെപ്പോലെയാ. നോക്കാനും നടത്താനും ആളില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ ഒലിച്ചു പോകുന്നെന്ന് ദൈവം കണ്ടു. ആ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ നടക്കും. ആ താൻ നല്ലയാളാ, കാലത്ത് അമ്പലത്തിലെത്തിക്കോളാമെന്ന് വീരവാദം മുഴക്കിയിട്ടല്ലേ ഇന്നലെ പോയത്. വരാനിരുന്നതാ, രാവിലെ എഴുന്നേറ്റപ്പോ തണ്ടലിനൊരു വിലക്ക, പിന്നെ ഇവളുടെ അമ്മയെ കൊണ്ട് കുഴമ്പ് ചൂടാക്കി തേച്ചപ്പോ ഒരു ആശ്വാസം കിട്ടി. വയസ്സും പ്രായവും ഒക്കെ ആയാ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണോടോ? കേട്ടോടി മോളെ, ആരോടാണെങ്കിൽ പറയുന്നത്? അമ്മയുടെ ചുമ എങ്ങനെയുണ്ട്? വലിയ കുറവൊന്നുമില്ല. ഡോക്ടർ വരട്ടെ, ഞാൻ പുതിയൊരു സിറപ്പ് എഴുതിപ്പിച്ചേരാം. നിന്റെ അമ്മയല്ലേ സാധനം, മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ചതുർത്തിയാ. എന്ത് വേണമെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പോയി വന്നോളൂ. വേണ്ട, ഇവിടെ കാണാനായിട്ട് അവിടെ ആർക്കും ഒരു സുഖക്കേടും ഇല്ല. നാടോ പ്രസാദം. അപ്പൊ രേവതി മോൾക്ക് ഇന്ന് 19 വയസ്സ് തികഞ്ഞു. കണ്ടിട്ടിപ്പൊ 10-16 കൊല്ലമായി, എന്നാലും ഇന്നലെ കണ്ട പോലെ ഓർമ്മയുണ്ട് ആ മുഖം. ഞാൻ ലേശം ഒന്ന് കിടക്കട്ടെ. ഇന്ന് തന്റെ ഊണ് ഇവിടെയാ, അത് മറക്കണ്ട. അത് പിന്നെ പറയാറുണ്ടോ? മലവാഴത്തോട്ടത്തിലേ മച്ചാന പത്തിങ്കള മലവാഴത്തോട്ടത്തിലേ. ഉണ്ണാൻ ആരൊക്കെ ഉണ്ടാവും? ബാലമ്മാവൻ, ദേവൂട്ടിയമ്മ, പിന്നെ അച്ഛൻ, ഇത്രേ ഉള്ളൂ. പിന്നെ പറയണ്ടല്ലോ, ബാലമ്മാവന്റെ സ്വന്തം ആള് ഡോക്ടർ മാധവൻകുട്ടി. അതാതെ സ്വന്തം ആള്? ആ പിന്നെ ബാലമ്മാവൻ ചെലപ്പോ വേറൊരാളിനെ കൂടി വിളിച്ചിട്ടുണ്ടാവും. ആരാത്? നമ്മുടെ വ്യാഴച്ച വൈദ്യര്. അയ്യോ,
അനിയാഞ്ഞൊന്നേ. അപ്പഴേ അതേ വണ്ടി വിടണ്ട, എനിക്ക് ഉച്ചക്ക് മംഗലത്ത് ബാലമ്മന്റെ വീട്ടില് ഊണ് കഴിക്കാൻ പോകേണ്ടതാ. അപ്പൊ ഞാൻ ചെല്ലാതെ അവരെ അല്ലെ ഇടുകയില്ല. ഇല്ല, അധികം താമസിക്കാം. അതെ, അമ്മാവനെ ആയുർവേദം മതി എന്ന് നിർബന്ധമാ, അതുകൊണ്ട് വൈദ്യരെ തന്നെ വിളിക്കാൻ. അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഈ കാല തലവപ്പുതി കൊണ്ട് ഒരു ഗുണവും ഇല്ല. അറിയാവുന്നവർക്കല്ലേ അതറിയാവൂ. എനിക്ക് കാലിലൊരു ചെറിയ ആണി, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമസ്കാരം. 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 ചെരിപ്പ് ഊരണ്ടിരുന്നില്ല. ചെരിപ്പ് ഊരാതെ എങ്ങനെ അകത്ത് കയറുക? അതൊരു മര്യാദ കേടല്ലേ. അമ്മാവാ, സ്വല്പം അങ്ങോട്ട് മാറിയെന്നോളൂ. ആ കഷര എടുക്കൂ, ഒന്നിരിക്കണം. ഇടും. എന്താ പൂരം കാണാൻ നിൽക്കുക? സ്വല്പം അങ്ങോട്ട് മാറിയേക്കോ, രോഗി കാറ്റ് നിൽക്കാൻ പോട്ടെ. മാറിയേക്കോ, മാറിയേക്കോ. എന്താ സുഖം? എന്താ അസുഖം? എന്റെ വൈദ്യരെ, ഈ കണ്ട കാലത്രയും ഒരസുഖം ഇല്ലാതെ ഇരുന്ന ആളാ. പെട്ടെന്ന് പല വെട്ടിയിട്ടുള്ള ഒരു വീഴ്ച വീഴും. ചുറ്റി വളയ്ക്കാതെ അസുഖം എന്താന്ന് വെച്ചാൽ മൂന്ന് വാചകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈദ്യരെ, ആ വന്നു ഇരുന്നു വീണു, അത് ശരിയായില്ലല്ലോ. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഒന്നിരുന്നു പിന്നെ വീണു, അതും ശരിയായില്ല. നിങ്ങൾ തന്നെ പറ. ശ്വാസം വിടാനും ഉമിനീരക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതാ വേണ്ടത്. വൈദ്യരെ, വല്ല കഷായത്തിനോ കീ പിടിക്കാനോ എഴുതി തന്നിരുന്നെങ്കിൽ. ആരാ ഒരു പുതിയ വൈദ്യകലാനിധി? ഞാനല്ല. ഞാനല്ലല്ലോ. അല്ല. അപ്പൊ ഒന്നും മിണ്ടണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാ. അപ്പോ ഇവിടെ വരെ വന്നതിനെ എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തന്നിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്താ വൈദ്യരെ? ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബന്ധുക്കളെയും വിവരറിയിക്കുക. ഏത് മാവ വെട്ടണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സൗകര്യം നോക്കി വെക്കുക. അച്ഛനുണ്ട് രാത്രിക്ക് തന്നെ മുമ്പായിട്ട്. ഒരു സംശയവും വേണ്ട, ഈ രോഗി 5 മിനിറ്റിനകത്ത് ഇളവവാസം പിടി. വെറുതെ അല്ല തന്നെ കൊണ്ടാരും ചികിത്സിപ്പിക്കാത്തത്. ഏത് രോഗിയുടെ നാടി പിടിച്ചു നോക്കിയാലും അപ്പൊ താൻ പറയും ചത്തുപോകുന്നു. അതെന്റെ ഒരു സിദ്ധിയാണെന്ന് വെച്ചോളൂ. എന്നിട്ടാണോ താൻ ചത്തുപോകുന്ന പറഞ്ഞ സൈക്കിൾ രക്ഷക്കാരൻ കുമാരൻ കാലക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത്? അയ്യോ, താൻ മരിക്കും എന്ന് പറഞ്ഞവരാരെങ്കിലും ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ മരിക്കും എന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വല്പം നീളം അത്രേ ഉള്ളൂ. ജനിച്ചവര് മരിക്കും എന്ന് പറയാൻ തന്റെ ആയുർവേദം ഒന്നും വേണ്ട. അതിനൊരു കാര്യമുണ്ട്, എന്റെ ആയുർവേദത്തെ പിടിച്ച് കളിക്കരുത്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നു ഈ രോഗിക്ക് ഇനി ചികിത്സ വേണ്ടെന്ന്. ഇയാളുടെ കാറ്റ് ദേ ഇപ്പൊ പോകും. ഒരു രോഗിയുടെ മുൻപിലെത്തിങ്ങനെ പറയാൻ കൊണ്ടു. താനൊരു വൈദ്യനാണോ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചിറങ്ങുകയല്ലേ? ഇരിക്കണോ? കാര്യസ്ഥനും മുതലാളി ഒക്കെ പഴയ കാലത്താ. ആ വൈദ്യരെ കണ്ടില്ലല്ലോ. അത് പിന്നെ ആയുർവേദമല്ലേ, സാവകാശം ഭരിക്കും. ആ ചെരിപ്പില്ലാണ്ട് എനിക്കൊരു അട്ടി വെക്കാൻ പറ്റില്ല. ഓടുകയാണെ പിന്നെ പറയുകയും വേണ്ട. ഇല ഇടുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാ. സാരമില്ല, വൈദ്യരെ വിളിക്ക്. എനിക്കൊരു അബദ്ധം പറ്റി. പറ്റി എന്ന് പറഞ്ഞാ മതി, അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്? ഞാനേ, ഞാൻ പറയാം. ഒന്നിനെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് വൈദ്യർ കേട്ടാ മതി. നിങ്ങൾ പറയൂ. ഒന്നുകിൽ വൈദ്യരുടെ അടുത്തേക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് വൈദ്യർ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവും. അത് തന്നെ ഉണ്ടായേ. എനിക്കറിയാം, നമ്മുടെ രാഘവം കൈമൾക്ക് 1 മണിക്കൂറേ ആയുസുള്ളൂ. ഞാൻ നാടി പിടിച്ചു നോക്കി. ഈ നാടി പിടിച്ചു നോക്കിയാ എങ്ങനെ ആയുസറിയാ? അല്ലാതെ നിങ്ങൾ അലോപ്പതിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ആളൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാനല്ലേ. എന്റെ ഡോക്ടർ സാറേ, വെറുതെ വൈദ്യരെ ചൂടാക്കല്ലേ, അല്ലെങ്കിലേ ചൂടണം. വൈദ്യർ അങ്ങനെ ചൂടാവൊന്നുമില്ല, ആയുർവേദത്തെ പിടിച്ച് കളിച്ചാൽ ഞാൻ ചൂടാവും. അതെ, ഞാനത് ചോദിക്കട്ടെ, മനുഷ്യന്റെ ആന്തരാളി വ്യൂഹത്തിൽ എത്ര നാടീ ഞരമ്പുകളുണ്ട്? എത്രയുണ്ട്? എത്ര? 44,448. 48 അര. ഇതെന്താ ഈ അരനാടി വ്യൂഹം? അരനാടി വ്യൂഹം എന്ന് വെച്ചാൽ
അരയിലുള്ള ചെറിയ നാഡീവ്യൂഹത്തിനെയാണ് അരനാഡീവ്യൂഹം എന്ന് പറയുക. എന്താ ചിരിക്കണേ? എന്റെ വൈദ്യരെ, വൈദ്യർക്ക് കൊച്ചുകുട്ടികൾക്ക് കുളിക്കാനുള്ള എണ്ണ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് തേച്ചു കുളിക്കാനുള്ള കുഴമ്പ്, ഇതൊക്കെ ഉണ്ടാക്കി പോരെ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് നിന്നെ. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ തമാശ പറഞ്ഞാണ്. ഞാനൊരു തമാശക്ക് പറഞ്ഞ വൈദ്യർ ഊണ് കഴിക്കും. വൈദ്യർ ഊണ് കഴിക്കൂ. കുഴപ്പമൊന്നുമില്ല, ഞാൻ മിണ്ടായിരിക്കാം. കഴിക്കൂ. എന്നാലും 44,408 അതേ വയറ്റി പഴപ്പല്ലേ. ഒരു പാഴ്സലുണ്ട്, മടങ്ങി വന്നതാ. മടങ്ങി വന്നു? അതെ, രേവതി മേനോന് അയച്ച പാഴ്സലാ. അഡ്രസ് വേണ്ടാന്ന് പറഞ്ഞ് മടക്കി അയച്ചു. കൃത്യസമയത്ത് കൃത്യദിവസം തന്നെ മടങ്ങി വന്നു. കൊള്ളാം, നന്നായി. ആ, ഇതാണ് അയ്യപ്പൻ പിള്ളയെ യോഗം എന്ന് പറയുന്നത്. ഇന്ദു, ആ പോവാൻ വരട്ടെ. ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്, അല്പം മധുരം കഴിച്ചിട്ട് പോയാ മതി. ശരി അയ്യപ്പൻ പിള്ളെ. വരൂ. ആ, ഇതും കൂടി ആ കൂട്ടത്തിലെടുത്ത് വെച്ചോളൂ. എണ്ണം തികയട്ടെ. ബാലമാവൻ എന്തിനാ വിഷമിക്കുന്നത്? സമ്മാനമല്ല ഇനി രണ്ടടി തന്നാലും. മറുത്തൊന്നും പറയാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇവിടെ ഞങ്ങളില്ലേ? പിന്നെന്താ, നല്ല കാര്യമായി അല്ലേ വൈദ്യരെ? അതെ, ഫലിതം പറയാൻ എന്തിനാ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് മാധവം കുട്ടി? ആദ്യമായിട്ടല്ലോ രേവതി എന്റെ സമ്മാനം തിരിച്ചയക്കുന്നത്. ഐ കൻ സ്റ്റാൻഡ് ഇറ്റ്. ആ, ഉണ്ടപ്പോ അളിയും തമാശയൊക്കെ പറഞ്ഞ് കുറെ കൂടുതലും കഴിച്ചു, വയറ് വല്ലാതായി. ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടെ. ബാലമാവന്റെ കഴിഞ്ഞ 16 കൊല്ലത്തെ സമ്പാദ്യങ്ങളാ അല്ലേ? ഓരോ തവണയും വിചാരിക്കുന്നുണ്ടാവും തിരിച്ചയക്കില്ലെന്ന്. സ്നേഹം ഉണ്ടെങ്കിലല്ലേ തിരിച്ചയക്കാതിരിക്കൂ. കത്തുകളും സമ്മാനപ്പതികളും ഒക്കെ തിരിച്ചു വരുമ്പോ ബാലമാവൻ എത്ര വിഷമിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഇത്തവണ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് 2 അറ്റാക്ക് കഴിഞ്ഞല്ലേ. അടുത്ത ഒരു പിറന്നാളിന് കൂടി താനുണ്ടാവുന്ന അദ്ദേഹത്തിന് എന്നെ ഉറപ്പില്ല. ഇതൊന്നും ആലോചിക്കാൻ ആ കുട്ടിക്ക് മനസ്സ് വരുന്നില്ലല്ലോ. അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപെന്നോ നടന്ന കാര്യങ്ങളല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒക്കെ ഓരോ വിധിയാണ്. ഞാൻ ഇറങ്ങട്ടെ. ക്ലിനിക്കിൽ പേഷ്യൻസ് കാത്തിരിപ്പുണ്ടാവും. ബാലമ്മാവനോട് ഇത് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. മാങ്ങാ ചമ്മന്തി അസലായി. അതിന്റെ കോംപ്ലിമെന്റ്സ് ദേവൂട്ടിക്കല്ല കൊടുക്കേണ്ടതെന്ന് പറയാം. ഓട്ടെ. എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ഒന്ന് സാരമാക്കണ്ട, ബാലമ്മാവ് സമാധാനായിട്ടിരിക്കണം. തിരിച്ചയക്കേയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയച്ചത്. നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോ ചിരിക്കാനാവും തോന്നുക. ദുഃഖങ്ങളെ തേടിപ്പിടിക്കുക വന്നു വന്ന് എനിക്കൊരു ശീലമായി. ഇന്ദു, കാപ്പി ചൂടാറുണ്ട. എന്താ ബാലമ്മാവ? ഒന്നുമില്ല, ഒരു തളർച്ച പോലെ. ഞാൻ ഡോക്ടറെ വിളിപ്പിക്കാം. അതൊന്നും വേണ്ട, ഇത്ര നേരം കിടന്നാ മതി. ദേവൂട്ടമ്മേ, ഓട.
ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഇന്ദു ആളെ അയച്ചപ്പോ സത്യത ഞാൻ പേടിച്ചുപോയി. വെറുതെ നത്തിങ്, ബാലം അവന് ഒരു കുഴപ്പമില്ല. ഒന്നുകൂടി സൂക്ഷിച്ച് പരിശോധിക്കും കുഞ്ഞെ, വല്ലാതെ ശ്വാസം മുട്ടുന്നു പറഞ്ഞിരുന്നു. എന്ത് ശ്വാസം മുട്ടല്, ഉച്ചയ്ക്ക് പരിപ്പ് വായശോ കഴിച്ചിട്ട് നേരെ കയറി ഒറ്റ കിടപ്പല്ലേ, ഗ്യാസ് കയറി കൊളുത്തി പിടിച്ചാവും, അല്ലാണ്ട് വേറെ യാതൊരു അസുഖമില്ല. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പഴേ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നേ, നല്ല കാറ്റൊക്കെ കിട്ടുമ്പം യു വിൽ ബി ഫ്രഷ്. നമ്മൾ തമ്മിൽ മറച്ചു വയ്ക്കുന്നതിന് ചെറിയൊരു ഷോക്ക് പോലും താങ്ങാൻ കൽപ്പില്ലാതായിരിക്കുന്നു. കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണോ എന്നുപോലെ എനിക്ക് സംശയമുണ്ട്. ഹിസ് കണ്ടീഷൻ ഇസ് വെരി ബാഡ്. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ മാറ്റുവാൻ? ഞാനും അത് ആലോചിച്ചു, പക്ഷെ വേണ്ട, അത് അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ തളർത്തിക്കളയും. ഒരു വിധത്തിലുള്ള സ്ട്രെസ്സും മനസ്സിനുണ്ടാവാൻ നോക്കണം. ഇനി ഒരു അറ്റാക്കിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊന്നുമില്ല. എന്തോ ഇപ്പോഴും അടുത്തുണ്ടാവണം. രേവതിക്ക് ഈ വിവരം കാണിച്ചൊന്ന് എഴുതിയാലോ? ആരെഴുതാൻ? ഇനിയിപ്പോ എഴുതിയാ തന്നെ. ചിലപ്പോ അച്ഛന് രോഗം കൂടുതലാണെന്നും രേവതിയെ കാണാൻ ആഗ്രഹിക്കുന്നെന്നും കാണിച്ച് ഞാനോ ഡോക്ടർ ഒരു കത്തയച്ചാൽ. ഒരു അച്ഛന്റെ ലാസ്റ്റ് വിഷ നിലയിൽ നോർമൽ കോഴ്സിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് അലയേണ്ടതാണ്. ശിശുട്ടം, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ബാലമ്മാവന്റെ പാദ്യസവും താനെ മാറി കിട്ടും. എന്തു പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് എഴുതിയാലോ? കൊള്ളാം, നല്ല സജഷൻ. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് കേൾക്കുമ്പോ മകളുടെ മനസ്സലിയാതിരിക്കില്ല. ബാലമ്മാവ, അത് ഞാൻ എങ്ങനെ എഴുതണമെന്നാവും സംശയം. ശരിയാണ്, മെഡിക്കൽ ടേംസിൽ മരുന്നിന് കുറിപ്പെഴുതിയുള്ള ശീലമല്ലേ ഉള്ളൂ മാർഗം കുട്ടിക്ക്. ഇന്ദുവിനും അതിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. ഡു വൺ തിങ്, എന്റെ കിടപ്പ് മുറിയിലെ അലമാരയിൽ വലത്തെ ഡ്രോയറിൽ ഒരു കെട്ട് കത്തുകൾ ഇരിപ്പുണ്ട്. അക്ഷരം കൂട്ടി വായിക്കാൻ മാത്രം പ്രായം രേവതിക്കുള്ളപ്പോ തൊട്ട് ഞാൻ അവൾക്കയച്ച കത്തുകൾ പൊട്ടിച്ചു പോലും നോക്കാതെ തിരിച്ചു വന്ന അവയിൽ ഏത് തുറന്നു നോക്കിയാലും മകളുടെ മനസ്സലിയിക്കാൻ ഒരച്ഛനും കരളുരുകി എഴുതി വെച്ച വാചകങ്ങൾ കാണും. അത് മാതൃകയാക്കാം. യു കാൻ ട്രൈ ദാറ്റ്. രേവതി വരുമെന്ന് സത്യത്തിൽ ഇന്ദുവും മാധവും കുട്ടിയും വിശ്വസിക്കുന്നുണ്ടോ? സുഖമില്ലെന്നറിയുമ്പോ ചിലപ്പോ. നോ, നെവർ. ഇത്രയും കാലം അച്ഛനെ കാണാൻ മനസ്സ് വരാത്ത അവൾക്ക് ഇല്ല, ഇല്ല, അവൾ വരില്ല. അതിന് ശ്രമിക്കുന്നത് വെറുതെയാണ്. പ്രയോജനമുണ്ടാവില്ലെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾ അങ്ങനെ ആശിച്ചു കണ്ടപ്പോ അറിയാതെ മനസ്സിനൊരിളക്കം. ഒരു സ്വപ്നത്തിലെങ്കിലും അത് സത്യമായിരുന്നെങ്കിലും സ്വന്തമെന്ന് പറയാൻ വേറൊന്നുമില്ലാത്തപ്പോ മനസ്സിന് ഈ വ്യാമോഹമെങ്കിലും വേണ്ടേ? അല്ലേ ഇന്ദു? ഇന്ദു പോയി കിടന്നോളൂ, എനിക്കിന്ന് എത്ര കിടന്നാലും ഉറക്കം വരില്ല. വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറച്ചു ദിവസമെങ്കിലും രേവതി ഇവിടെ വന്ന് നിന്നാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. പക്ഷേ അവൾ വരില്ല. മുലപ്പാലിന് പകരം
അവളുടെ അമ്മ അവളെ ഊട്ടി വളർത്തിയത് അച്ഛനോടുള്ള വെറുപ്പാണ്. അവർ മരിച്ചതിന് ശേഷവും ആ വെറുപ്പിന് ശക്തി കൂട്ടാനേ അവരെ വീട്ടുകാരെ ശ്രമിച്ചിട്ടുണ്ടു. ഇത്രയേറെ വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ തിരുത്തിയെടുക്കാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ. രേവതി, ബോർഡിംഗിലല്ലേ താമസം? അതെ. ക്രിസ്ത്യൻ കോളേജ് അല്ലേ? സിസ്റ്റർമാർ ആരെങ്കിലും ആയിരിക്കും ഹോസ്റ്റലിൽ വാർഡൻ, അവർക്കൊന്ന് എഴുതിയാലോ? ബാലമ്മാവനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും മോളെ കാണണമെന്നുള്ള ആഗ്രഹം കാണിച്ചുകൊണ്ട്. ശരിയാണ്, അതിലൊരു എലിമെന്റ് ഓഫ് ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് കത്ത് പൊട്ടിച്ചു വായിക്കാതെ തിരിച്ചയക്കില്ലല്ലോ. ഹോസ്റ്റലിലെ സിസ്റ്റർക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ രേവതിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. യു വിൽ ട്രൈ. ഡോക്ടറല്ല, ആരെഴുതിയാലും ശരി, അങ്ങോട്ട് പോകാൻ മാത്രം സിസ്റ്ററിനെ നിർബന്ധിക്കരുത്. രേവതി, മറ്റൊരവസരത്തിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിർബന്ധിക്കില്ലായിരുന്നു. ഇപ്പോൾ നിന്റെ അച്ഛന് തീരെ സുഖമില്ല, ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ സ്വന്തം മകളെ ഒന്ന് കാണണമെന്നും അവളുടെ കൂടെ കുറച്ചു ദിവസം ചെലവഴിക്കണമെന്നും. ഇത് തട്ടിക്കളയരുത് രേവതി, യു മസ്റ്റ് ഗോ. അതിന് ഒരച്ഛനോട് മകൾക്ക് തോന്നേണ്ട സെന്റിമെന്റ്സ് എനിക്ക് തോന്നണ്ടേ? ഒരിക്കലും എനിക്ക് ആ മനുഷ്യനോട് അങ്ങനെ തോന്നിയിട്ടില്ല സിസ്റ്റർ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ സെന്റിമെന്റ്സിനേക്കാൾ പ്രാധാന്യം മരണശയ്യയിൽ കിടക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കുമായിരിക്കും. മരിക്കാൻ പോകുന്ന അച്ഛനേക്കാൾ എനിക്ക് വലുത് മരിച്ചുപോയ എന്റെ അമ്മയാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് എന്നെ കൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങിയതാണ് അമ്മ. അമ്മ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ശരിയായിരിക്കാം, പക്ഷേ രേവതിയുടെ അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഇത്ര കാര്യമായി എഴുതിയ നിലയ്ക്ക് അറ്റ്ലീസ്റ്റ് സ്നേഹം ഭാവിക്കെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ പറയുക. സോറി സിസ്റ്റർ, സിസ്റ്റർ എത്ര പറഞ്ഞാലും ഇറ്റ്സ് ഓഫ് നോ യൂസ്. പഠിക്കാൻ ഒരുപാടുണ്ട്, ഞാൻ റൂമിലേക്ക് പോകുന്നു. എന്റെ സൂസനെ, സമ്മതിക്കണം നിന്നെ. ഒരിത്തിരി സമയം പോലും കളയാതെ കുത്തിരുന്നുള്ള ഈ വായന തല്ലിക്കൊന്നപ്പോൾ എന്നെ കൊണ്ട് വയ്യ. ഇനി മതിയെന്നേ, ഇനി നമുക്കൊരു കൊച്ചു വർത്താനവും പറയാം. ഓൾറൈറ്റ് രേവതി, ഞാനൊരു കാര്യം പറഞ്ഞ് സമ്മതിക്കൂ. എന്താ കാര്യം? സമ്മതിക്കൂ എന്ന് ആദ്യം പറ. നീ അല്ലേ മോളെ പറയുന്നത് ഞാൻ സമ്മതിക്കാതിരിക്കൂ. സത്യം? പ്രോമിസ്. നീ കുറച്ചു ദിവസം നിന്റെ അച്ഛന്റെ കൂടെ പോയി താമസിക്കണം. ഈ കാര്യം പറയുമ്പോ നിന്റെ ഭാവം മാറുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ നീ എനിക്ക് പ്രോമിസ് ചെയ്തതാ. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നീ എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിക്കാം. ഇത് മാത്രമേ എനിക്ക് വേണ്ടുവെങ്കിലോ? സോറി, വയ്യ. നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുന്നു? സൂസനിക്ക് അറിയില്ല എന്റെ അമ്മ അനുഭവിച്ച ദുഃഖം. മരിക്കുന്ന നിമിഷം വരെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ പോലെ അമ്മയ്ക്ക് വെറുപ്പായിരുന്നു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ശരിയായിരിക്കാം, പക്ഷെ നീ മനസ്സിലാക്കാത്തൊന്നുണ്ട്, നിനക്ക് അമ്മ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ അച്ഛൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മോളെ എന്ന് വിളിച്ച് തലോടാൻ, നീ വരുന്നതും കാത്തിരിക്കാൻ, അച്ഛാന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ, അങ്ങനെ ഒരാളുണ്ടാവുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നോ. ഇല്ലാത്തവർക്ക് അതിന്റെ വിലയറിയൂ. അഞ്ചു ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നാട്ടിൻ പുറത്തുള്ള മഠത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയത് എന്റെ അച്ഛനും അമ്മയൊന്നും എനിക്കറിയില്ല. മഠത്തിലെ അമ്മമാരുടെ ദയ കൊണ്ടാണ് ഞാൻ വളർന്നത്. താരാട്ടിന് പകരം ജപമന്ത്രങ്ങൾ കേട്ട് വളർന്ന എനിക്കറിയാം അച്ഛനും അമ്മയും എത്ര വലിയ ഭാഗ്യങ്ങളാണെന്ന്. ആ ഭാഗ്യം ഉപേക്ഷിക്കരുത് രേവതി. നീ അച്ഛന്റെ അടുത്തേക്ക് പോണം. സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ ഒരു നിമിഷമെങ്കിലും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമായി കരുതണം. നിന്നോട് തർക്കിക്കാൻ എനിക്ക് വയ്യ സുസനെ. എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നീ, സ്വന്തം സിസ്റ്റർ പോലെ. എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടി ഞാൻ അനുസരിക്കേണ്ടതാണ്. ഐ എം സോറി, ഐ ജസ്റ്റ് കാനോട്ട്. ചിന്തിക്കാൻ കൂടി വയ്യ.
നീ എന്നോട് പിണങ്ങരുത്. ഈ ഒരു കാര്യത്തിൽ മാത്രം നീ എന്നെ നിർബന്ധിക്കരുത്. പ്ലീസ് സുസന, നിർബന്ധിച്ചും കർക്കിച്ചും സമ്മതിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ നിന്റെ ഇഷ്ടം. എന്നാൽ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും രേവതിയുടെ മനസ്സ് മാറുമെന്ന്. അത് കാണാൻ എനിക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്തോ അങ്ങനെ ആഗ്രഹിക്കാനാ എനിക്കിഷ്ടം. പിറ്റേന്ന് രാവിലെ ഓഫീസ് മുറിയിലേക്ക് ഞാൻ വരുമ്പോ കണ്ടത് എന്നെയും കാത്തു നിൽക്കുന്ന സൂസന്നെയാണ്. എന്താ സൂസന്ന ഇത്ര രാവിലെ? വെറുതെ രാവിലെ പ്രാർത്ഥിച്ച് മടങ്ങുമ്പോ സിസ്റ്റർ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? അകത്തേക്ക് വരൂ. സൂസൻ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല. രേവതിയുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് കത്ത് വന്നതും സിസ്റ്റർ നിർബന്ധിച്ചിട്ടും അവൾ പോവില്ല എന്ന് പറഞ്ഞതും ഞാൻ കേട്ടു. രാത്രി മുറിയിൽ വച്ച് ഞാൻ അവളെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷെ അവൾ സമ്മതിച്ചില്ല. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല കുട്ടി. സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമില്ല സിസ്റ്റർ സ്വന്തം മകളെ കാണണമെന്ന്. രേവതി അതിന് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. രാത്രി അവൾ ഉറങ്ങിയതിനു ശേഷം ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, ഉറക്കം വന്നില്ല. വെളുപ്പിനെ പള്ളിയിൽ പോയി കന്യാമറിയത്തിന്റെ തിരുരൂപത്തിന് മുന്നിൽ കുറെ നേരം മുട്ടൂത്തി നിന്നു. അപ്പൊ തോന്നി സിസ്റ്റർ ഒന്ന് കാണണമെന്ന്. സിസ്റ്റർ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയൂ. തിരുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നപ്പോ മനസ്സിൽ തോന്നിയതാ. തെറ്റാണെങ്കിൽ മടിക്കാതെ പറയൂ കുട്ടി. 3 വയസ്സിന് ശേഷം രേവതി അവളുടെ അച്ഛൻ കണ്ടിട്ടില്ല. അവളിപ്പോ എങ്ങനെ ഇരിക്കുന്നു പോലും അദ്ദേഹത്തിന് അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് തന്റെ മോള് തന്നെ തേടി വന്നു എന്നറിഞ്ഞാൽ അവളുടെ സ്നേഹം തിരിച്ചു കിട്ടിയെന്നുള്ള സമാധാനമെങ്കിലും ആ മനുഷ്യനുണ്ടാവുമല്ലോ. രേവതിയുടെ അച്ഛന്റെ അടുത്തേക്ക് രേവതിയാണെന്നും പറഞ്ഞ് ഞാൻ പോയിക്കോട്ടെ. സൂസന്ന, 2 ദിവസം ഇല്ലെങ്കിൽ 1 ആഴ്ച, അത് കഴിഞ്ഞ് പോയതുപോലെ ഞാനിങ്ങ് തിരിച്ചു വന്നേക്കാം. നീ എന്തായി പറയുന്നു കുട്ടി? പറയാൻ പാടില്ലാത്തതാണ്, തെറ്റാണെന്ന് അറിയാം. എങ്കിലും ഏത് നിമിഷവും മരിക്കാവുന്ന ആ മനുഷ്യന്റെ സന്തോഷത്തിന് മുന്നിൽ അതൊരു തെറ്റല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നോ, എനിക്കിത് അനുവദിക്കാൻ കഴിയില്ല. സൂസന്റെ മുറിയിലേക്ക് പോ. പറഞ്ഞത് കേട്ടില്ലേ? ഇതുവരെ എന്നെ ആരും മോളേന്ന് വിളിച്ചിട്ടില്ല, ആരെയും അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അനാഥയായ എനിക്ക് രേവതിയുടെ പേരിലെങ്കിലും കുറച്ചു നേരത്തേക്ക് ആ ഭാഗ്യം കടം വാങ്ങാനുള്ള. എന്റെ കുട്ടി, ഞാൻ എന്താ നിന്നോട് പറയാ? വെക്കേഷൻ തുടങ്ങുകയാണല്ലോ സിസ്റ്റർ, എല്ലാവർക്കും തിരിച്ചു പോകാൻ അവരവരുടെ വീടുകളുണ്ട്. എനിക്കൊഴിച്ച് മഠത്തിലെ എല്ലാ ജോലികളും ഞാൻ തിരിച്ചു വന്ന് ചെയ്തോളാം. സിസ്റ്റർ, ഞാനും അല്ലാതെ മറ്റാരും ഇതറിയില്ലല്ലോ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇത് തെറ്റായിരിക്കാം, പക്ഷേ നിന്റെ വലിയ മനസ്സ് കാണാൻ കഴിയുന്ന കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇതൊരിക്കലും തെറ്റാവില്ല.
ഞാൻ അനുവദിക്കുന്നില്ല. കോളേജ് അടയ്ക്കുന്നതിന്റെ പിറ്റേന്ന് രാവിലത്തെ ബസ്സിൽ രേവതി വരുന്നെന്ന് കാണിച്ച് ഞാൻ ഡോക്ടർക്ക് എഴുതി. ആ കത്ത് കണ്ടപ്പോ താനൊരു രോഗിയാണെന്ന് പോലും മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ എക്സൈറ്റഡ് ആയി ബാലമ്മാവൻ തുള്ളിച്ചാടി. കണ്ടോ, അവളുടെ അച്ഛന് സുഖമില്ല എന്നറിഞ്ഞപ്പോ അവള് വരുന്നത് കണ്ടോ? അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, അവൾ എന്റെ മോളാ. കണ്ടോ കണ്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, കാര്യം കഴിയുമ്പം ബാലമ്മാവൻ ആള് മറന്ന്. ഇപ്പൊ അച്ഛനും മോളും ഒന്നായി, നമ്മൾ പുറത്തായി. ദേ പിന്നൊരു കാര്യം, മോള് വരുന്നു എന്ന് പറഞ്ഞേ അധികം എക്സൈറ്റഡ് ആവണ്ട, ഒടുക്കം വീണ്ടും കിടപ്പിലാവും, പറഞ്ഞേക്കാം. താൻ പോടോ, എന്റെ മോളാ വരുന്നത്, എനിക്കിനി അസുഖമൊന്നുമില്ല. ബാലൻ മേനോൻ റെഫ്യൂസസ് ടു ബി സിക്ക് ഹിയർആഫ്റ്റർ. ഒരു ശ്വാസം മുട്ടിൽ വരുമ്പോഴേക്കും ഒഴിഞ്ഞുകുത്തി കട്ടിൽ കിടക്കുന്ന ആളാ, പറയുന്നേട്ടല്ലേ റെഫ്യൂസസ് ടു ബി സിക്ക് ഹിയർആഫ്റ്റർ. ബാലമ്മാവിന്റെ അനുവാദം വാങ്ങിച്ചോണ്ടാ, അസുഖം വരുന്നു വരായിരിക്കുന്നു. ഇതാദ്യം വിളിച്ചെടുത്താലേ മോള് വരുമ്പോഴേക്കും ഞാൻ ഒരു സെഡേറ്റീവ് കുത്തിവെക്കും, പറഞ്ഞേക്കാം. കുത്തിവെക്കാനും കിടത്താനും താനിങ്ങ് വാ, അപ്പൊ കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡിലേക്ക് ഞാനും കൂടെ വരാം. അല്ലേ മാഷ കുട്ടി, വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നേച്ചാ മതി. മോള് അച്ഛനെ ഇവിടെ വന്ന് കണ്ടോളൂ. ഇപ്പം പിള്ളേ എന്താനിങ്ങനെ നിന്നാലോ, മോള് വരുമ്പോ അവളെ എതിരേക്കാൻ ഈ വീട് ഒരുങ്ങണ്ടേ? പിന്നെ വേണ്ടേ, നമ്മൾ ഒരുങ്ങണ്ടേ? കുട്ടി തങ്കക്കട്ടി കെട്ടിത്താറാ തീരത്തോരു പീലിപ്പെട്ടി, പെട്ടിക്കുള്ളിൽ മൊത്തം കൊന്നും വാരിക്കെട്ടി, കെട്ടിപ്പാടി പിന്നാരിക്കും പാവക്കുട്ടി. ചിന്ന കുട്ടി ചെല്ല കുട്ടി തങ്കക്കട്ടി കെട്ടിത്താറാ തീരത്തോരു പീലിപ്പെട്ടി, പെട്ടിക്കുള്ളിൽ മൊത്തം കൊന്നും വാരിക്കെട്ടി, കുട്ടിപ്പാടി പിന്നാരിക്കും പാവക്കുട്ടി. ഓളക്കയിൽ താളം തല്ലി തുള്ളി തുള്ളി ആരാവാരപ്പാരാവാര പൂരം പോലെ, ഓളക്കയിൽ താളം തല്ലി തുള്ളി തുള്ളി ആരാവാരപ്പാരാവാര പൂരം പോലെ. വായോ വായോ കണ്ണുമണി തുള്ളിത്തായോ പിന്നാരങ്ങൾ ചില്ലക്കുട്ടി, ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കട്ടി കുട്ടിത്താറാ തീരത്തൊരു പീലിപ്പെട്ടി, പെട്ടിക്കുള്ളിൽ മൊത്തം കൊന്നും വാരിക്കെട്ടി, കൊട്ടിപ്പാടി പിന്നാരിക്കും പാവക്കുട്ടി. ആനന്ദത്തേനും നാനുള്ളിൽ ദാഹം തിങ്ങി, മാനം മുക്കെ പാറിപ്പൊങ്ങാനുള്ളം തിങ്ങി, ആനന്ദത്തേനും നാനുള്ളിൽ ദാഹം തിങ്ങി. പോരൂ പോരൂ പൂങ്കിളി കുട്ടിക്കാരാ തീരത്തോരു വീലിപ്പെട്ടി, ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കട്ടി കുട്ടിത്താരാ തീരത്തോരു വീലിപ്പെട്ടി, പെട്ടിക്കുള്ളിൽ മൊത്തം ഒന്നും വാരിക്കെട്ടി,
കൊട്ടിപ്പാടി കുഞ്ഞാടിക്കും പാവക്കുട്ടി. ഞാൻ ഡോക്ടർ മാധവൻകുട്ടി. സിസ്റ്റർ ഫ്ലോറ പറഞ്ഞിട്ടുണ്ടോ? രേവതിയെ കാണാൻ ധൃതി പിടിച്ചിരിക്കുക ബാലമാവൻ. രേവതിയുടെ അച്ഛനെ ഞാൻ അങ്ങനെ വിളിക്കാറ്. പറഞ്ഞുവന്ന നമ്മൾ ബന്ധുക്കളായിട്ട് വരും. ബാലമാവന്റെ അകന്ന ചാർച്ചയപ്പെട്ട ഒരു പെങ്ങളായിരുന്നു എന്റെ അമ്മ. അമ്മ മരിച്ചുപോയി, അച്ഛനും. ഇപ്പൊ എനിക്ക് ബന്ധു എന്ന് പറയാൻ ബാലമാവൻ മാത്രമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചതും ഡോക്ടറാക്കിയതൊക്കെ ബാലമാവനാ. ഇഷ്ടമുണ്ടായിട്ടല്ല ദേവദീപ് ഇങ്ങോട്ട് വരുന്നതല്ലേ? സിസ്റ്റർ ഫ്ലോറയുടെ നിർബന്ധം. സിസ്റ്റർക്ക് ഞാൻ അയച്ച കത്ത് കണ്ടാൽ ദേവദിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. അച്ഛനെ കണ്ട ഓർമ്മ പോലും കാണില്ല ദേവദിക്ക്. കണ്ടു കഴിയുമ്പോ കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പോ തോന്നും വളരെ വളരെ നേരത്തെ കാണേണ്ടിയിരുന്നെന്ന്. ടേക്ക് ഇറ്റ് ഫ്രം മീ, യു ആർ ഗോയിങ് ടു ഫീൽ സോറി ഫോർ ദ ഇയേഴ്സ് യു ഹാവ് മിസ്ഡ്. കാറിന്റെ ഹോൺ അല്ലേ ഇടുവാ കേൾക്കുന്നത്? അത് തെക്കേക്കായലിന്റെ ബോട്ട് പോകുന്നതാ. ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിച്ചാലോ? ഡോക്ടർ സാർ പോയിരിക്കുന്നത് രേവതി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാനാ. വിളിച്ചോണ്ട് ഇപ്പൊ വരും. ഓ പോലും കഴിക്കാത്ത കുട്ടിയാ. അന്നൊക്കെ പാല് മാത്രമേ കഴിക്കൂ. ദേ ഇപ്പൊ കണ്ടില്ലേ, കാപ്പി മതിയെന്ന്. കോൺവെന്റിൽ ഹോസ്റ്റലിലും ഒക്കെ ഉള്ള പഠിത്തവും ജീവിതവും അല്ലേ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് രേവതി ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ കുട്ടി അങ്ങ് വളർന്നുപോയില്ലേ? അല്ല ദേവുട്ടിയമ്മേ, എനിക്കൊരു സംശയം. രേവതിയുടെ കുഞ്ഞിനാളിലെ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്നോട്ടെ ദേവുട്ടിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു? പിന്നില്ലാതെ എന്ന് പറയുമ്പോ ഇന്ദു കുഞ്ഞു കരുതും ദേവൂട്ടിക്ക് അതിനും മാത്രം പ്രായമായോന്ന്. എന്റെ പൊന്നുകുഞ്ഞെ ഇല്ല, അന്ന് ഞാൻ തീരെ ചെറിയ കുട്ടിയാ. രേവതിയേക്കാൾ ഒരു ഇത്തിരി വയസ്സ് കൂടുതലാണ്. എന്നാലും എനിക്ക് എല്ലാം നല്ല ഓർമ്മയാ. ഇനി തന്നേക്കു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മനസ്സറിയാതെ വായിന്ന് ഒരു വാക്കെങ്ങാനും വീണ ഉടനെ തുടങ്ങും. അവന്റെ വിത്തും വേരും ചേർന്ന് എന്റെ പ്രായം അളക്കാൻ എന്നെ വയസ്സാക്കിട്ട് ഇവർക്കൊക്കെ എന്താ ഇത്ര അത്യാവശ്യമാവും? അത്താൻ എന്നെത്താൻ അവർ എന്നെ
രേവതി, രേവതിക്ക് ആകെ പരിചയക്കുറവ് തോന്നുന്നുണ്ടാവും. പഴിക്കൊന്നും വേണ്ട, രേവതി പിച്ചു വെച്ച് നടന്ന വീടാണിത്. 10-16 കൊല്ലം അകന്നു നിന്നതുകൊണ്ട് ഓർമ്മ കിട്ടാത്തതാവും. ദാ കാപ്പി കുടിക്കേ. എന്നെ മനസ്സിലായോ? ഇന്ദു, രേവതിക്ക് ഇന്ദു അച്ഛന്ന് വിളിക്കാം. ബാലമ്മാവിന്റെ കാര്യസ്ഥനായിരുന്നു അച്ഛൻ. എന്നെ നേഴ്സിംഗിന് വിട്ട് പഠിപ്പിച്ചത് രേവതിയുടെ അച്ഛനാണ്. ഞാൻ പാസ്സായി വന്ന ഇടയ്ക്കാണ് ബാലമ്മാവൻ ആദ്യത്തെ അറ്റാക്ക് വന്നത്. ആസ്പത്രിയിൽ ജോലിക്കൊന്നും പോവണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. 1000 രോഗികളെ ചികിത്സിക്കുന്നതിനേക്കാൾ പുണ്യം ബാലമ്മാവൻ ഒരാളെ ശുശ്രൂഷിച്ചാൽ കിട്ടും. ശരിയാണെന്ന് എനിക്കും തോന്നി. രേവതിക്കിപ്പോഴും പരിഭ്രമം മാറിയിട്ടില്ലല്ലോ. ഇത് സ്വന്തം വീടല്ലേ, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെയല്ലേ. അച്ഛനെ ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായി കാണുകയല്ലേ, അതിന്റെ വിഷമം കാണൂല്ലേ. രേവതി ഹോസ്റ്റലിലല്ലേ താമസം? അതെ. നേഴ്സിംഗിൽ പഠിക്കുമ്പോ ഞാനും അതെ. ഇവിടെ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നിട്ട് ഹോസ്റ്റലിൽ ചെന്നപ്പോ എനിക്ക് ആകെ ശ്വാസം മുട്ടുന്നവരായിരുന്നു. രേവതിക്ക് പിന്നെ ഇത് പണ്ട് മുതലേ ശീലമല്ലേ. രേവതി വരുന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് പട്ടണത്തിൽ നിന്നല്ലേ കിലികില സംസാരിക്കുന്ന ഒരു പരിഷ്കാരി പെണ്ണാവുന്ന. പക്ഷെ നേരെ മറിച്ചാണല്ലോ അനുഭവം. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും വായൊന്ന് തുറന്നു കണ്ടില്ലല്ലോ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ? നോക്ക്, അമ്മുവിന് ഓർമ്മയുണ്ടോ? അമ്മുവിനെ കാണണോ? കൊല്ലം ഇത്ര കഴിഞ്ഞിട്ടും മോളെ അമ്മുവിന് ഒരു കേടും പറ്റാതെ അച്ഛൻ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി മോള് തന്നെ സൂക്ഷിച്ചു. പണ്ട് ഈ പാവക്കുട്ടിയും തോളത്തടുക്കി പിടിച്ച രേവതി നടക്കാറ്? നടപ്പ് മാത്രമോ? ഉറങ്ങണമെങ്കില് മോക്ക് അമ്മുവിനെ കെട്ടിപ്പിടിച്ചിട്ട് വേണം. ദിവസവും അമ്മുവിന് മുടി ചെയ്യണം, പൊട്ടു തൊടിയിക്കണം, എല്ലാം അച്ഛനും മോളും കൂടെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ ഓരോ പിറന്നാളിനും അച്ഛൻ നിനക്ക് സമാനമായി അയച്ചിരുന്നത് പാവക്കുട്ടികളെയാണ്. ഒന്നും പൊട്ടിച്ചു നോക്കാത്തത് കൊണ്ട് മോള് കണ്ടിട്ടുണ്ടാവില്ല. ദേ ഇതൊക്കെ മോള് തിരിച്ചയച്ച സമ്മാനങ്ങളാണ്. സോറി. അച്ഛനോട് എന്തിനാ സോറി പറയുന്നത്? ഒറ്റ അട്ടി വെച്ചിരുന്നാലുണ്ടല്ലോ. ഈ തൊട്ടിലാണ് നീ കിടന്നിരുന്നത്. നിന്നെ ഇതിൽ കിടത്തിയിട്ട് യശോദ കിടന്നുറങ്ങും. നീ ഞെട്ടി ഉണർന്ന് കരയുമ്പോ അച്ഛനെടുത്ത് ജനാലയ്ക്കിൽ പോയി നിൽക്കും. അറിയാവുന്ന താരാട്ടുപാടി ഉറക്കും. നീ എന്റെ എത്ര ഉറക്കം കളഞ്ഞിട്ടുണ്ടറിയാമോ കുറുമ്പി? ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. നിന്നെ ഓർമ്മിപ്പിക്കാൻ ആരും അച്ഛനെ അനുവദിച്ചില്ല മോളെ. അച്ഛന് രേവതിയോട് ദേഷ്യം തോന്നരുത്. ദേഷ്യമോ? നീ ഇങ്ങി വന്നല്ലോ, അച്ഛന് അത് മതി. അമ്മമ്മേ ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം ചോദിക്കണ്ട. ഈ തള്ളിയത് പ്രാന്തണ്ട്? പ്രാന്തണ്ട് അപ്പന പോരാറുന്ന്. ഇത് വൈദ്യശാല? അല്ല കള്ളുഷാപ്പ്. എന്താ വേണ്ടേ? ഈ ബാലമ്മേന്റെ വീട്ടിലേക്ക് എങ്ങനെ പോവാ? നടന്നും പോവാം, ബസ്സിനും പോവാം, സൈക്കിളിനും പോവാം, എങ്ങനെ വേണമെങ്കിൽ പോവാം. എനിക്ക് നാട് പോവാനാണേ. എടോ മനുഷ്യ, ഈ നാട്ടിൽ ഒരുപാട് ബാലമേനന്മാരുണ്ട്. അതെ, ഇതിലേ പോയാ ഒരു ബാലമേന്റെ വീട്ടിലേക്ക്. ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം.
ഏത് ബാലമേന്റെ വീട്ടിലേക്ക് നടക്ക് പോണ്ടേ? രണ്ട് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളാണ്. ഓ, വാദം ഉണ്ടായിട്ടുണ്ടോ? അതെനിക്കറിയില്ല. എന്നാ വാദം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിന് ചികിത്സിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ അതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്? അതെ, അങ്ങനെ ചോദിക്കണം. ആ മമ്മ ആരാ? താനെന്താ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടണേ? ഇതിപ്പോ ഞാൻ ശരിയാക്കാം. ശരിയാക്കണ്ട, താൻ എടുത്ത് കൈ പിടിച്ചോളൂ. എന്റെ മൂത്തമ്മാവുണ്ടല്ലോ, ആ അമ്മാവന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനുണ്ട്. അവന്റെ ജ്യേഷ്ഠന്റെ ഒരു കുട്ടിയുണ്ടാവല്ലോ, ആ കുട്ടിയുടെ അമ്മാവന്റെ മകന്റെ, അതായത് മകൻ. അതെന്നെ അടുത്ത ബന്ധമാണല്ലോ. എന്തിനാണോ വെറുതെ? ഒരു കാര്യം ചെയ്തോളൂ, ഇതിലേ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് ദേ ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ. തമാശക്കാരനല്ല, കാര്യമായിട്ടാ. ഭ്രാന്ത് പിടിച്ചാ എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ടാ, ബാലേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പിടികിട്ടി ആ ആള് തന്നെ. രണ്ട് അറ്റാക്ക് കഴിഞ്ഞത് വരെ അറിഞ്ഞിട്ടാ ഞാൻ വരണേ. എനിക്കോ? ആ അയ്യപ്പൻപിള്ളേ. എന്തോ അയ്യോ, ബാലേട്ടനൊരു മാറ്റമില്ല. കുട്ടിക്കാലത്ത് കണ്ട ആ മുഖം തന്നെ. മനസ്സിലായില്ല. എങ്ങനെയാ മനസ്സിലാവുക? കണ്ടിട്ട് എത്ര കാലായെ. ഞങ്ങളെ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ട് കഴിഞ്ഞവരാ. ഞാൻ ഇന്ന് ഓർക്കുക, ആ കുട്ടമാമന്റെ കുളത്തില് ബാലേട്ടൻ എന്നെ നീന്തൽ പഠിപ്പിച്ചതും ശേഖരമാമന്റെ വീട്ടില് സർപ്പം പാട്ടിനെ എന്നെ തോളിലിരുത്തി കൊണ്ടുപോയതും ഒക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുക. ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാലേ, സുഖമായിട്ട് കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ജീവിച്ചതാണേ, ദശാസന്ധി ഉള്ളൊക്കെ ഭയങ്കര വേദന. വെള്ളം ചൂടാക്കണം നിർബന്ധ. അകത്താരുല്ലേ ദേവുട്ടി? ദേവുട്ടി ആരാ ഇയാള്? ഞാനും അതാ ആലോചിക്കുന്നേ. അയാൾ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെയാ. പക്ഷെ ഇയാളാരാ? എന്നിട്ടാണോ അകത്തേക്ക് വിടുന്നത്? ഞാൻ വേണ്ട അയ്യപ്പുമ്പളെ, ഇന്ന് എന്റെ മോള് വന്ന ദിവസമാണ്. ഇന്ന് ഏത് ചെകുത്താൻ വന്നാലും ഞാൻ തിരിച്ചയക്കില്ല. നിങ്ങൾ ആരാ? എന്നെ മറന്നോ? മറക്കാൻ നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ ഈ പറയണേ? ഈ ഒക്കത്തിരുത്തി എന്നെ ദേവിട്ടി പൂരം കാണാൻ കൊണ്ടുപോയത് ഇന്നാള് കഴിഞ്ഞതുപോലെ ഓർക്കുക. അല്ല ചേട്ടന് എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 40 ആയി. എനിക്ക് 26 ആയിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഒക്കത്തിരുത്തി ദേവിട്ടിനെ ഞാനാവും പൂരം കാണാൻ കൊണ്ടുപോയിണ്ടാവുക. അല്ല എന്താ ഇപ്പൊ വേണ്ടേ? എനിക്ക് ദശാസന്ധി ഉള്ളൊക്കെ ഭയങ്കര വേദന. ചൂടുകളുണ്ടോ? ഒന്ന് കുളിക്കണം. നല്ല തിളച്ച വെള്ളം ഉണ്ട് അടുപ്പത്ത്. അതിന്റെ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ ദേവുട്ടി? ഒന്ന് നിക്കുക. എവിടേക്കാ? അകത്തേക്ക്. എന്താ? നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങളാരാ? അതൊക്കെ പറയാം. അതേ, അദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, ഞാൻ അദ്ദേഹത്തിനോട് പറയാം. അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അധികം സംസാരിക്കരുത് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ആ ഡോക്ടർ ഞാനാ, മാധവൻ കുട്ടി. മനസ്സിലായോ? ദേവതി, എന്റെ 1.5 മണിക്കൂർ നേരത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഒരു സാമാന്യ ബോധം വെച്ചൊരു കാച്ചു കാച്ചതാണ്. തെറ്റുകുറ്റങ്ങൾ കാണും, സഹിക്കുക. എനിക്കിപ്പോ എന്തിനാ ഈ ഡ്രസ് ഒക്കെ ഇട്ട് നടക്കാൻ? ഹോസ്റ്റലിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയല്ലേ, എത്രയൊക്കെ ഉണ്ടാവും അച്ഛൻ അറിയാം. ടൗണിൽ പോയി കുറെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വാങ്ങാൻ മാധവൻകുട്ടിയെ ചുമതലപ്പെടുത്തിയത് ഞാനാ. MD പാസ്സായി മാനം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കൊടുത്ത് അസൈൻമെന്റ് നോക്കണേ. മോള് ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടുകൊണ്ട് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. ഈ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് വിൽക്കുന്ന കടയിലെ ലേഡീസ് സെക്ഷനിൽ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ളൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്റെ അടുത്ത് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ഡോക്ടർ മാധവൻകുട്ടി. എന്തിനാ?
പുള്ളി വിചാരിച്ച എന്റെ കല്യാണം കഴിക്കുന്നു. പറ്റിയ ആളിനെയാ ബാലമ്മ സെലക്ഷൻ പറഞ്ഞയച്ച്. ഇവിടെ വാ, ഇത് കണ്ടോ, ഇതിൽ എനിക്കൂടെ കയറാം. വേറെ ചില ഡ്രസ് തീരെ ചെറുതാണ്, ദോഷം പറയരുതല്ലോ. എല്ലാം കൂടി ആവറേജ് നോക്കുമ്പോ സൈസ് ശരിയാവും. ഒന്ന് നിക്കൂ. എന്താ ഡോക്ടർക്ക് എന്നോടൊന്നും തോന്നരുത്. ഏയ് ഇല്ല, എനിക്ക് ഇപ്പൊ ഈ എന്താ ദശാസന്ധികളൊക്കെ ഭയങ്കര വേദന. ഇവിടെ ഈ കൈക്കോട്ട് കിട്ടും. എന്തോ തൂമ്പ പിക്കാസ് മമ്മട്ടി ഏതെങ്കിലും. പിന്നെ ഇഷ്ടം പോലെ ഇല്ല ഇവിടെ എങ്കിൽ. അതേ ഏതെങ്കിലും ഒന്ന് എടുത്ത് ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് കിളക്കിയ ഈ ശരീരം ഒന്ന് ഇളകട്ടെ. പാല്, അയ്യോ എനിക്ക് വേണ്ട. ഊണ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാല് ഇവിടെ എല്ലാവർക്കും പതിവാ. എനിക്ക് വേണ്ട. എന്തോ ചേച്ചി, ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? പണ്ട് പാലല്ലാതെ ഒന്നും കുടിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്ന പെണ്ണാ. ഹോസ്റ്റലിൽ ചെന്ന് ഉള്ള ദുശീലങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ആ ദാ കുടിക്ക്. എന്താ വരുന്നതെന്ന് നോക്കട്ടെ. കുടിക്ക്. അച്ഛൻ വന്ന് പറഞ്ഞപ്പോ എന്തനുസരണയാണെന്ന് നോക്കി. ആ അങ്ങനെയാണ് സ്നേഹമുള്ള മക്കള് അല്ലേ മോളെ. ആ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, വർത്തമാനം പറഞ്ഞിരുന്ന സമയം കളയണ്ട, കിടന്നുറങ്ങാൻ നോക്ക. ഇന്ദു നോക്ക് പതിക്കാനാ ഇവിടെ. ആ അതൊന്നും വേണ്ട, പോയി പോയി കൊണ്ടുവരും. ആ മോള് കിടന്നോളൂ. രാവിലെ നേരത്തെ എഴുന്നേക്കണം. അമ്പലത്തില് മോളെയും കൊണ്ടുപോയി വിശേഷാൽ പൂജ നടത്താമെന്ന് അച്ഛൻ നേർന്നിട്ടുള്ളതാണ്. ആ കിടന്നോളൂ. ആ ഈ ജനാലയം ഒന്നും ഇങ്ങനെ തുറന്നിട്ടേക്കണ്ട. കായലിൽ തട്ടി വരുന്ന കാറ്റിന് നല്ല തണുപ്പാണ്. പരിചയമില്ലാത്തവർക്ക് അത് മതി അസുഖത്തിന്. ദേവുട്ടി, ആ നീ വാതുക്കൾ തന്നെ കാണണം. മോക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ. ചിന്ന പാപ്പാ എങ്ക ചെല്ല പാപ്പാ. തിളപ്പിച്ചാക്കിയ ജീരോള രാത്രി കുടിക്കാനാ ഇവിടെ വെച്ചേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാതുക കിടപ്പുണ്ടാവും. ദേവൂന്ന് തികച്ചു വിളിക്കണ്ട, അതിനു മുമ്പ് ഞാൻ ഇവിടെ എത്തും. പോട്ടെ. തൂക്കമും കണ്ണുകളെ തഴുവട്ടുമേ. രേവതിക്ക് കിടക്കാറായിച്ച കിടന്നോളൂ. എന്തുവെച്ചോ? ഞാൻ കിടക്കുമ്പോ 12 കഴിയും. ബാലമ്മാവന് രാത്രിയിലത്തെ മരുന്നോട് കൊടുത്തിട്ട് വേണം. പോട്ടെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനും പറയണേ, ഈ മോള് കൂടെ വരില്ല വരില്ല എന്ന് എത്ര ശുംഭന്മാരാ പറഞ്ഞു കിടന്നേ. അവരുടെ മുമ്പിൽ കൂടെ നമ്മള് കുടുംബക്കാര് മോളെയും കൂട്ടി വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്ക, നാലാള് കാണട്ടെ. ശരിയാ, പക്ഷേ ആസിപ്പിള്ള ഞങ്ങളുടെ കൂടെ വരണ്ട. അല്ല അതെന്താണാവോ? ഏതോ അമ്പലത്തിലേക്കായാലും എവിടേക്കായാലും വീട് അടക്കം പോകുന്നു. ശരിയാണോ? ഏ സ്വന്തക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണ്ടേ? അയ്യോ ഞാൻ എന്തൊരു വിട്ടിയ. അതേലോ. അപ്പൊ ഒരു കാര്യം, അമ്പലത്തിലൊക്കെ പോയി വിശേഷ പൂജയൊക്കെ കഴിച്ച് സാവകാശം ഇങ്ങോട്ട് വന്നാ മതി.
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ, ദേവതി എന്താ കുട്ടി ഒരുങ്ങി കഴിഞ്ഞില്ലേ? സോറി. വരൂ മോള്, അമ്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വാ മോളെ. പ്രസാദം പായസായിട്ടാണെങ്കിൽ വേണ്ടപ്പോക്കോളൂ. മോളെ, ഞാൻ അന്നേ പറഞ്ഞില്ലേ മേനെ, മേനോന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ലെന്ന്. ഇന്ന് ഒരു വിശേഷാൽ പൂജ തന്നെ ആയിക്കോട്ടെ. ഓ, കുട്ടിയുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ അച്ഛൻ ഇവിടെ നിന്ന് എത്ര കണ്ണീർ തൂവിട്ടുണ്ടെന്നോ. കണ്ണടച്ച് മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ, ഇനി ഒരിക്കലും പിരിയാൻ ഇടവരല്ലേ എന്ന്. ഭഗവാനെ, ശക്തി സ്വരൂപ. നന്മ നിറഞ്ഞ മാതാവേ, നിനക്ക് സ്വസ്തി. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ. ഈ പ്രസാദം മോള് വെച്ചോളൂ, ഇന്ദുവിനും അയ്യപ്പൻ പിള്ളയ്ക്കും കൊടുക്കാം. ഹോസ്റ്റലിലാവുമ്പോ എങ്ങനെ, പതിവായിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ. ഒരു വഴിപാടുണ്ട്. എന്താ പേര്? പേര് രേവതി. നാളും അത് തന്നെ. മഠത്തിലെ അമ്മമാരുടെ കീഴിലുള്ള ശിക്ഷണമാണല്ലേ, ഒരു തെറ്റുമില്ല. എല്ലാ ആരാധനാലയങ്ങളും ഈശ്വരന്റെ ശ്രീകോവിലുകളാണ്. ഭഗവാനെ, വരൂ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ ഇലക്ഷൻ നീട്ടി വെക്കും തോറും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു, ഇന്നേ അതിന് സമയം കിട്ടിയുള്ളൂ. ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്, ആവശ്യം തോന്നിയ ഉടനെ വരണം. തടി അല്പം കൂടുതലാണ്. അങ്ങനെ തോന്നില്ലല്ലോ. അല്ല, കൂടുതലാണ്. കുറയ്ക്കാം. വയസ്സ് എത്രയായി? വയസ്സോ? എത്രയായാലും 27 പറഞ്ഞാൽ മതി. ഞാൻ അവരോട് അങ്ങനാ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാധവം കുട്ടി, MD, ഇരുനിറം, വയസ്സ് 27, തടി അല്പം കൂടുതലാണ്. അല്ല, നിങ്ങളറിയാം ഇവിടെ എന്താ ഇടപാട്? ഞാൻ കല്യാൺ കുമാർ, കമ്പ്യൂട്ടറൈസ്ഡ് യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോ. അത് ശരി, ബ്രോക്കറാണ് അല്ലേ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, അതിലൊരു ചീപ്പ്നെസ് ഉണ്ട്. മാരേജ് അസംബ്ലർ എന്നാക്കണം. ഐ എം എൻ എഡ്യൂക്കേറ്റഡ് യങ് മാൻ, SSLC. ഞാൻ സ്വയം കണ്ടെത്തിയ തൊഴിലാണ്. സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നു. അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കും. വളരെ നല്ല കാര്യം. ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട്, അതൊന്ന് ആലോചിച്ചാലേ. അനിതകുമാരി കുവൈറ്റിൽ നഴ്സാണ്, ഡോക്ടറാണെന്നാണ് പുറത്തു പറയാറ്. ഒരു 10-17 കൊല്ലത്തെ സർവീസ് കാണും. അപ്പൊ ഒരു 10-35 വയസ്സാണോ അല്ലേ? കുറച്ച് കൂടുതലാണ്. കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന്. ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഗൾഫിലൊരു ജോലി ഷുവർ. എല്ലാം കുറപ്പിക്കാം. വേണ്ട, ഞാൻ എൻഗേജ്ഡ് ആണ്. റിയലി എൻഗേജ്? ഏതാണ്ട്. ഡോക്ടർ, ഒരു ചെറിയ പ്രോബ്ലം. പറയും. ഒരു 10 monies.
has a token of gratitude and has a loan to buy a computer. You know my hardships and troubles. മോളെ എന്താ നോക്കി നിൽക്കുന്നതെന്ന് അയ്യപ്പൻ പിള്ള പറയട്ടെ. പഴയ പവിഴമല്ലിച്ചെടി അല്ലേ? അതെല്ലാം വെട്ടി കളഞ്ഞില്ലേ മോളെ? മോളിങ് വന്നേ. ഈ സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെയാണ് മോള് പണ്ട് അച്ഛന്റെ ജുബയുടെ സ്വർണ ബട്ടം കൊണ്ടെന്ന് കുഴിച്ചിട്ടത്. എന്നിട്ട് അച്ഛൻ അരിശം കയറി പച്ചീർക്കിലിയുമായിട്ട് മോളെ അടിക്കാൻ ഓടിച്ചപ്പോ മോളും അയ്യപ്പൻ പിള്ളയും കൂടി മച്ചിന്റെ മോളിൽ കയറി ഒളിച്ച് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മയുണ്ട്. ആ ഓർമ്മ കാണും, കാരണം അയ്യപ്പൻ പിള്ളയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ ആരാ? നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. നിങ്ങൾ ആരാണോ? എത്ര വയസ്സായി? 63. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കല്യാൺ കുമാർ, മാരേജ് അസംബ്ലർ. കുട്ടിക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സങ്കേതത്തിലൂടെ കൊണ്ടുവരും. ഓ, അപ്പത്തായം ബ്രോക്കറാണല്ലേ. കുട്ടി അച്ഛനോട് പറയൂ കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത്. പ്ലീസ്, എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലം എന്ന് വിളിക്കണം. കാരണം പഴയ ബ്രോക്കർമാരുടെ രീതി അല്ല എന്റേത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല. കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത്. സ്ത്രീക്കോ പുരുഷനോ ഷൈസോഫ്രീനിയ, സോംനാംബുലിസം, അക്യൂട്ട് മെലങ്കോളിയ, ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗല്യ ചരടിൽ കോർത്തുവിടാം. ദാമ്പത്യം ശുഭമായി. വധുവിന് അനുയോജ്യനായ വരനെയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹ മോചനങ്ങൾ കൂടുതൽ നടക്കുന്നത്. അതെന്താ? അത് അതൊരു പക്ഷേ യന്ത്ര തകരാറുണ്ടായിരിക്കും. ഓ, ആഫ്റ്റർ ഓൾ മെഷീൻസ്. കുറച്ച് കഴിയട്ടെ, അവൾ വന്നതല്ലേ ഉള്ളൂ, സാവകാശമായിട്ട് ഒന്ന് കാലിരിക്കാം. മതി, അതിനിടയ്ക്ക് അലവലാതി ബ്രോക്കർമാരെ ഇടപെടുത്തി സാറിന്റെ സ്റ്റാറ്റസ് കളയരുത്. ഞാൻ ഇടയ്ക്ക് മുറയ്ക്ക് വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണല്ലോ. ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അത് മതി സർ, അത് മതി. ഇത് രൂപയ്ക്ക് 80 പൈസയെ കിട്ടൂ. മോള് വന്നിങ്ങ് കയറിയതേയുള്ളൂ, അപ്പോഴത്തേക്കും വിവാഹ ബ്രോക്കറായി, വിവാഹമായി. ഇതെന്ത് കഥ? ഒരു പെൺകുട്ടിയുടെ അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇവിടെ ഇതൊക്കെ. ഹായ്, നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. കുട്ടി എന്തേ ഇതുവരെ എന്റെ കമ്പ്യൂട്ടറിൽ പെടാഞ്ഞേ? എന്താ പേര് പറയൂ. ദേവൂട്ടി. എത്ര വയസ്സായി? കാണുന്നത്രയൊന്നും ആയിട്ടില്ല. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്കിലും 24 ആയില്ല. 24 മതി. വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന് നല്ലത്. നിങ്ങൾക്ക് പറ്റിയ ഒരു കേസ് എന്റെ കൈവശമുണ്ട്. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ ബ്രോക്കറാ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ. ഫോർട്ടി എന്റെ നമ്പർ ആണല്ലോ. നിങ്ങൾക്ക് അനുയോജ്യനായ പുരുഷൻ ഞാനാണ്. ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട ഗതിയുടെ ഈ ദേവോട്ടിക്ക് വന്നിട്ടില്ല. ബ്രോക്കറല്ല, മാരേജ് അസംബ്ലർ. എന്റെ ദൈവമേ, ഞാനത് ആരോട് പറയും? ഉപ്പലാമാര അപമാനം ഉണ്ടാക്കി. See the mountains kiss high heaven and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth and the moonbeams kiss the sea. What is all this sweet work worth if thou kiss not me?
See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth, and the moonbeams kiss the sea. What is all the sweet work worth if thou kiss not me? The mountains mingle with the river, and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world. നിർത്തണ്ട, മോള് പഠിക്കുന്നത് കാണാൻ വന്നത് അച്ഛൻ, വായിച്ചോളൂ. മോള് വായിക്ക്. നിന്നെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതി പഠിപ്പിക്കുന്നത് അച്ഛൻ എത്ര സ്വപ്നം കണ്ടതാണെന്ന്. അക്ഷരമാലയിലെ ആദ്യാക്ഷരങ്ങളും ചൊല്ലിക്കൊണ്ട് എന്റെ മോള് ഈ വീട് മുഴുവൻ ഓടി നടക്കുന്നത് കാണാൻ ഒന്നിനും ഭാഗ്യമുണ്ടായില്ല. ഈ പ്രായത്തിലെങ്കിലും എന്റെ മോള് പാഠങ്ങൾ വായിക്കുന്നത് അച്ഛനൊന്ന് കേൾക്കട്ടെ. വായിക്കേ. The fountains mingle with the river and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world is single. All things by a law divine. In one spirit meet and mingle. Why not I with thine? See the mountains kiss high heaven and the waves clasp one another. No sister flower would be forgiven if it disdained its brother. ഇതാരാ മോളെ? മോളുടെ കൂട്ടുകാരിയാണോ? അതെ. മിടുക്കിയാണല്ലോ. എന്താ ഇവളുടെ പേര്? പേര് സൂസന്ന. ഹോസ്റ്റൽ മേറ്റ് ആണല്ലേ? അതെ. എവിടെയായി കുട്ടിയുടെ വീട്? അത് പിന്നെ ആ കുട്ടിക്ക് വീടില്ല. വീടില്ലേ? ഇല്ല, അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥയാണ്. രേവതി, നിന്റെ ഈ കൂട്ടുകാരി പഠിക്കാൻ എങ്ങനെ, മിടുക്കിയാണോ? അതെ. എങ്കിൽ അവളോട് മോള് പോയി പറയണം അവൾ അനാഥയല്ലെന്ന്. അവൾ കണ്ടിട്ടില്ലാത്ത ഒരച്ഛൻ അവൾക്ക് ഇവിടെ ഉണ്ടെന്ന്. ദൈവം അച്ഛന് കൈനിറയെ പണം തന്നു. ഒരുപാട് പേരെ അച്ഛൻ സഹായിച്ചു, പഠിപ്പിച്ചു. മോളുടെ കൂട്ടുകാരിക്ക് എത്ര വരെ പഠിക്കണോ അത്ര വരെ അച്ഛൻ പഠിപ്പിക്കാം. ആ, നേരം കളയണ്ട, മോളിരുന്ന് പഠിച്ചോളൂ. വൈദ്യരോ, ഇവിടെന്താ ആയുർവേദ വിധിപ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഒരു കുഴമ്പിന്റെ മണം? പിന്നെ കുഴമ്പ് തേച്ചാ പിന്നെ മണ്ണെണ്ണയുടെ മണം ഉണ്ടാവുക. സരസൻ വരൂ, വരൂ. ഈ കൊമ്പനാനയ്ക്കുണ്ടാക്കിയ അരഞ്ഞാണം അണ്ണാൻ ചുറ്റിയാ ശരിയാവൂ. എടോ ബാലമ്മേനെ, ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ കുഴമ്പ് താനെടുത്ത് തേച്ചിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിച്ച്. ഞാൻ പറഞ്ഞതല്ലോ, മനസ്സിലായോ? ആട്ടെ, തനിക്ക് ഇപ്പൊ എന്താ അസുഖം, എന്താ കുഴപ്പം? എനിക്കിങ്ങനെ ഇങ്ങനെ കഥകളിയൊന്നും വേണ്ട, കഥകളിയൊന്നും വേണ്ട. അല്ല, എവിടെയാ വേദന വെച്ചാ പറഞ്ഞാ മതി. ഈ രണ്ട് സന്ധികളിലും ഭയങ്കര വേദനയാണ്. ഏത് സന്ധിയിലാ വേദന? വലത്തെ സന്ധിയിലാണോ അതോ ഇടത്തെ സന്ധിയിലാണോ? രണ്ട് സന്ധിയിലുണ്ടേ. എന്നാ ഒരു കാര്യം ചെയ്തോളൂ, വലത്തെ സന്ധി ഇങ്ങനെ വെച്ചോളൂ. അത് ബൊമ്മ ഇതുമ്മ പിടിക്ക്. ആ, എനിക്ക് രണ്ടും ഒരുപോലെ തോന്നി. അയ്യോ, എന്താ ആളെ പിടിപ്പിക്ക? വൈദ്യരെ, വൈദ്യരെ, ഇതിന് മരുന്നില്ല. ഷോ അലോപ്പതിയില് ആയുർവേദത്തിലുണ്ട്. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞേ. ഇവിടെ നല്ല കോഴിമുട്ട കിട്ടുവോ? പിന്നെ ഇഷ്ടം പോലില്ല ഇവിടെ. തുടരുത്.
തുടരുത്. ഇവിടെ നല്ല ഉരുളക്കിഴങ്ങ് കിട്ടുമോ? ഞാൻ തൊടില്ല. തൊടണം. അതിനെന്താ ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ് അടുക്കളയുണ്ടല്ലോ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊരി കളയ, എന്നിട്ട് രണ്ടായി കഷ്ണിക്കുക. കഷ്ണിച്ച് അതിന് നടുക്കുന്ന് കുറച്ച് തുരന്ന് കളയ. എന്നിട്ട് ഇവിടെ പച്ചക്കറി കിട്ടുമോ? പിന്നെ ഇഷ്ടം പോലെ അടുക്കളയിലില്ലേ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. അത് വാങ്ങിച്ച് ആ പച്ചക്കറി കുറച്ച് ഇരുന്ന് അടക്കുക, എന്നിട്ട് അടക്കുക. അടച്ച് ഇവിടെ വാഴവള്ളി, ഇവിടെ വാഴവള്ളി കിട്ടുമോ? എന്താ ഈ പറയുന്ന ഇഷ്ടം പോലെ വാഴയുള്ള സ്ഥലല്ലേ, വള്ളി കിട്ടില്ലേ? ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് വാഴവള്ളിനെ കൊണ്ട് കെട്ടി ഇവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടും. എന്താ ഈ ചോദിക്കണേ? തെങ്ങുള്ള സ്ഥലല്ലേ, ഇഷ്ടം പോലെ വെളിച്ചെണ്ണ അടുക്കളയിലുണ്ട്. ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. അതെ, പുറമേന്ന്. അത് ശരി, അത് ശരി. വാങ്ങിച്ച് ഇവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അടിയിൽ തീ കത്തിക്കുക, എന്നിട്ട് അതില് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ച് ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ, അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുമ്പോ, വരുമ്പോ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. അതെടുക്കുക, കൈകൊണ്ടല്ല, ചട്ടം കൊണ്ടെടുത്ത് വാങ്ങി വെക്കുക. എടുത്തിട്ട് ചൂടാറാൻ അനുവദിക്കുക. അനുവദിച്ച് ചൂടാറുമ്പോ ഇങ്ങനെ 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 ഒന്നും ചെയ്യരുത്. അതെടുത്ത് കൊണ്ടുപോയി ഏതെങ്കിലും പ്ലാവിന്റെ ചോട്ടി കൊണ്ടൊന്ന് കുഴിച്ചിടുക. പ്ലാവിന്റെ ചോട്ടി കൊണ്ട്? അത് തന്നെ, പുറമേള പ്ലാവിന്റെ ചോട്ടില്ല, ഇവിടത്തെ പ്ലാവിന്റെ ചോട്ടി കുഴിച്ചിടാ. എടോ താനേ, ഈ കുഴമ്പല്ല, താൻ കസ്തൂരിയാതി ദേഹം കഴിച്ചാലും ശരി, തന്റെ ഈ ആകെയുള്ള ഒരു പുകച്ചു ദേഹപ്പോച്ചില് അത് മാറില്ല. പച്ചമരത്തോട്ടത്തിലേ മെയ് നിന്ന് സ്വന്നാങ്ക മോളിവിടെ വന്ന ദിവസം തൊട്ട് ഞാനൊരു കാര്യം ചോദിക്കണം ആലോചിച്ചിരിക്കായിരുന്നു. മോളുടെ അമ്മയുടെ അനിയത്തി ഒരാളുണ്ടായിരുന്നില്ലേ, ഓമന ചേച്ചി, അവരിപ്പൊ എവിടെയാ? അവര് ഇപ്പോ കൊയിലാണ്ടില്ലല്ലേ അവരെ അയച്ചിരുന്നത്? അതെ, അവരിപ്പോഴും കൊയിലാണ്ടി തന്നെയാ. യോ, എന്നെ വലിയ സ്നേഹമായിരുന്നു. മോളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴൊക്കെ എന്നെ എപ്പോഴും വിളിച്ച് കാശ് തരും. അന്ന് ഞാൻ തീരെ കൊച്ചായിരുന്നു. എത്ര മക്കളുണ്ട് അവർക്ക്? അവർക്ക് മക്കളില്ല ദേവൂട്ടിയമ്മേ. മക്കളില്ലെന്നോ? അന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ രണ്ട് പെൺകുട്ടികള്. അവരുണ്ട്, വേറെ മക്കളില്ലെന്നാ ഞാൻ പറഞ്ഞത്. മോളുടെ മുത്തച്ഛൻ പണ്ട്. ഞാനൊന്ന് കുളിക്കാൻ നോക്കട്ടെ. ചൂടുവെള്ളം വേണോ? വേണ്ട. എന്നാ പിന്നെ പുഴയിൽ കുളിച്ചൂടെ, നമുക്കായിട്ട് തനിച്ചൊരു കടമുണ്ട്. വേണ്ട, ഞാൻ കുളിമുറി കുളിച്ചോളാം. എനിക്ക് ഈ അടച്ചിട്ട മുറി കുളിച്ചാലേ ദേഹം വൃത്തിയായെന്നേ തോന്നൂല. നല്ല വെള്ളം നീന്തി തുടിച്ചങ്ങ് കുളിക്കണം. ഒറ്റ കുഴപ്പേ ഉള്ളൂ, നമ്മളെ പോലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കുളിക്കാൻ ഇറങ്ങിയാലേ പാത്തും പതുങ്ങി നോക്കി നിൽക്കാൻ ചില ആമ്പിളരുണ്ടാവും. അളിയണ്ണടി റക്കമ്മ പല്ലാക്ക്. ഇതൊക്കെ നിന്റെ ഫോട്ടോകളാണ് കണ്ടോ, ഇത് മോക്ക് ആറ് മാസം പ്രായമുള്ളപ്പെടുത്ത ഫോട്ടോയാണ്. ഇത് ഒരു വയസ്സുള്ളപ്പെടുത്ത ഫോട്ടോയാണ്. ഇത് കണ്ടോ, പാല് കുടിക്കാത്തതിന് അമ്മ ദേഷ്യപ്പെട്ടപ്പോ മോള് കരഞ്ഞു. അന്ന് നിന്റെ കരച്ചിൽ മാറ്റാൻ അച്ഛനെടുത്ത ഫോട്ടോയാണിത്. മോക്ക് 3 വയസ്സ് കഴിയുന്നതുവരെയുള്ള എല്ലാ ഫോട്ടോകളും ഇതിലുണ്ട്. എന്റെ മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അച്ഛനെപ്പോഴും ഇതെടുത്ത് നോക്കും. കഴിഞ്ഞ 16 കൊല്ലങ്ങൾ അങ്ങനെയാ അച്ഛൻ തള്ളി നീക്കിയത്. അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയേറെ പിണങ്ങി അകലൻ എന്താ സംഭവിച്ചത്? യശോദ പറഞ്ഞു തന്നിരിക്കുമല്ലോ അച്ഛന്റെ 100 കുറ്റങ്ങൾ. ഇല്ല, യശോദ മരിക്കുമ്പോ നീ ചെറിയ കുട്ടിയായിരുന്നു. കഥകൾ കേട്ട് മനസ്സിലാക്കാനുള്ള പ്രായം അന്നെന്റെ മോൾക്കായിട്ടില്ല. എന്റെ ഭാര്യയാവാൻ സത്യത്തിൽ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണത്രേ അവൾ കല്യാണത്തിന് സമ്മതിച്ചതുപോലും. ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം ആരംഭിച്ചത് മുതൽ അസ്വസ്ഥയായിരുന്നു അവൾ.
തെറ്റ് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇന്നത്തെ പോലെ ക്ഷമയും പക്വതയും അന്ന് എനിക്കുമില്ലായിരുന്നു. ഏതോ ചെറിയ കാരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് താളപ്പിഴ. എന്നെക്കുറിച്ചുള്ള എന്തോ സംശയമോ മറ്റോ. പിന്നെ പിന്നെ കാരണങ്ങൾ വലുതായി. മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു കാരണങ്ങൾ എന്ന് പോലും മറന്നു. നീ മാത്രമായിരുന്നു അന്നെന്റെ ഏക ആശ്വാസം. അതറിയാമായിരുന്നു നിന്റെ അമ്മ. 3 വയസ്സുള്ള നിന്നെയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അത് അത്രത്തോളം ഉറച്ച തീരുമാനമായിരുന്നു എന്നെനിക്ക് മനസ്സിലായില്ല. കൂട്ടി യോജിപ്പിക്കാൻ കടപ്പെട്ടവരായിരുന്നു നിന്റെ മുത്തശ്ശനും അമ്മാവന്മാരും. അകൽച്ചയ്ക്ക് ആഴം കൂട്ടാനേ അവരും ശ്രമിച്ചുള്ളൂ. തെറ്റും ശരിയും ആരും നോക്കിയില്ല. ഇവിടെ നിന്ന് പോയി 1.5 വർഷം കഴിഞ്ഞപ്പോ ടൈഫോയിഡ് പിടിച്ച് നിന്റെ അമ്മ മരിച്ചു. മരണത്തിന് മുമ്പിൽ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് അവളെ കാണാൻ ഞാൻ ചെന്നു. പക്ഷേ നിന്റെ മുത്തശ്ശൻ എന്നെ അങ്ങോട്ട് കടത്തിയില്ല. തളർന്ന മനസ്സും കുനിഞ്ഞ ശിരസുമായി അന്ന് ആ പടിയിറങ്ങിപ്പോരുമ്പോ അകത്തെ മുറിയിൽ എവിടെയോ എന്റെ മോളുടെ കരച്ചിൽ അച്ഛൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയത്. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. യശോദ എന്നോട് ചെയ്ത തെറ്റുകളോ ഞാൻ അവളോട് ചെയ്ത തെറ്റുകളോ ബാലൻസ് ഷീറ്റിൽ ഏതിനാണ് മുൻതൂക്കമെന്നറിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കായിരുന്നു, എനിക്ക് മാത്രം. കഴിഞ്ഞ 16 കൊല്ലങ്ങളായി എന്റെ മോളെ ഒന്ന് കാണാൻ അനുവദിക്കാതെ, ഞാൻ അയച്ച ഒരു കത്ത് പോലും തുറന്നു നോക്കാൻ അനുവദിക്കാതെ ശിക്ഷിച്ചത് ശിക്ഷകളേറ്റ് തളർന്നുപോയ ഈ അച്ഛനെയായിരുന്നു മോള്. ദേവതയോട് ക്ഷമിക്കൂ അച്ഛൻ. എപ്പോഴേ ക്ഷമിച്ചു മോളെ. അച്ഛന്റെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം മോള് തിരിച്ചു വന്ന് അന്നേ കഴിഞ്ഞില്ലേ. കുറെ നേരമായി ശ്രദ്ധിക്കുകയാണ്. ഭയങ്കര മെലോ ഡ്രാമ. എന്താ പഴയ ദുഃഖത്തിന്റെ ചുരമാന്തി തൃപ്തിയായ രണ്ടുപേർക്കും. ദേവതയുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാണ്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ മംഗലത്തെ തറവാട്ടിൽ കരയുന്നതും സങ്കടങ്ങൾ അയവിറക്കുന്നതും അതികർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ ബാലമ്മാവന്റെ മൂടിക്കെട്ടിയ മോഹം ഒന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടിയാ ഹോസ്റ്റലിലേക്ക് എഴുതി ആ സിസ്റ്ററിന്റെ കൈയും കാലും പിടിച്ച് ദേവത ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്നിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതിനും പകരം പുന്നാരമോള് കാണിക്കുന്ന വേല ഇതും. അതിന് ഞങ്ങൾ കരഞ്ഞ് സങ്കടപ്പെട്ടൊന്നുമില്ലല്ലോ. പിന്നെ സൈസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു. പക്ഷെ കഥാനായിക ഇപ്പോഴും പഴയ വേഷത്തിലാണല്ലോ ഇപ്പൊ. അത് ശരിയാണല്ലോ മോളെ. നീ എന്താ ഡ്രസ്സൊക്കെ ഇടാത്തത്? സൈസൊക്കെ ആൾട്ടർ ചെയ്ത് ശരിയാക്കി എന്ന് പറഞ്ഞല്ലോ. 2 കാരണങ്ങളെ ഞാൻ നോക്കിട്ട് കാണുന്നുള്ളൂ. 1, ഞാൻ വാങ്ങി തന്ന ഇഷ്ടമായി കാണില്ല. അല്ലെങ്കിൽ ഹോസ്റ്റലിലും കോൺവെന്റിലും ഒക്കെ കന്യാസ്ത്രീകളോട് താമസിച്ച് രേവതിയും ഒരു അര സന്യാസിനി ലൈനായി പോയി. അങ്ങനെയൊന്നുമില്ല, ഇട്ടില്ലെന്ന് മാത്രം. ഇനി ഇട്ടേക്കാം പോരെ. ഓ എന്റെ അമ്മേ, ഇന്ന് ഇടിവെട്ടും മഴ ഉറപ്പാ. അതെന്താ? അല്ല, വന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം വാതർന്നൊന്ന് സംസാരിച്ചല്ലോ. ഓ ഇന്ദു അത്തില്ലേ, എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻസ് നോക്കണം. ബാലമ്മാവന്റെ മരുന്നിന്റെ ഡോസേജ് റിവേഴ്സ് ചെയ്യാൻ സമയം. നിങ്ങൾ അച്ഛനും ആളും കൂടെ കായൽ കാറ്റൊക്കെ ഏറ്റ് സ്വറ പറഞ്ഞിരുന്നോ, ഞാൻ പോയേക്കാം. ഗുഡ് മോർണിംഗ് നേഴ്സ്. ഈ പ്രായത്തെ വെറുതെ പുറത്തേക്ക് നോക്കിയെന്ന് സ്വപ്നം കാണുക ഒരു രോഗലക്ഷണമാണ്. അതിനിപ്പോ മരുന്ന് വേണമെന്നില്ല. ഡോക്ടർ കൂടെ തോന്നണ്ടേ? അല്ല, എന്താ ആലോചിച്ചുണ്ടെന്ന്? ഒന്നുമില്ല. എന്നെ പറ്റിയാണോ? പറ കേൾക്കാൻ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അതേപ്പറ്റി പേടിക്കണ്ട. മോള് വന്നതിന് ശേഷം മൂപ്പർക്കിപ്പം നമ്മളൊന്നും വേണ്ടതായി. ആ പിന്നെ ബാലമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ ഇവിടെ രേവതി ഉണ്ടല്ലോ. ഇനി ഒരു നേഴ്സിന്റെ ആവശ്യമുണ്ടോ? മറ്റേ നേഴ്സിംഗിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഡോക്ടർമാരല്ലേ. എന്നാ ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഒരു നേഴ്സിന്റെ ആവശ്യമില്ലെന്ന്. എനിക്കാണെങ്കിൽ ക്ലിനിക്കിലെ പേഷ്യൻസ് ദിവസം തോറും കൂടിക്കൂടി വരികയാണ്. ഒരു നേഴ്സിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ പറ്റൂ. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് മതി. വലിയ ഡിമാൻഡൊന്നും വെക്കണ്ട. ഇപ്പഴേ അവിടെ ആപ്ലിക്കേഷൻസ് ലഹളയാണ്. പോരാ തന്നെ ഏത് തരത്തിൽപ്പെട്ട നേഴ്സിനെ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞ് ആ മാരേജ് അസംബ്ലർ കല്യാൺ കുമാർ പുറകെ നടക്കുകയാണ്. സമയം വരുമ്പോ ഞാൻ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷിച്ചോളാം. പോരെ. Thank you.
സ്ഥലം ആരുടേതാണെന്ന് അറിയാമോ മോക്ക്? നിന്റെ. ആ, നീ വരില്ല എന്ന് കരുതി ഞാനിത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയതായിരുന്നു. ഇനി അത് വേണ്ട. നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെയും കൂട്ടി ഞാനും യശോദയും പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. നമ്മുടെ ആൽബത്തില് മോൾ ഒരു ഓലത്തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലേ? ആ, അത് അച്ഛൻ ഇവിടെ വെച്ചെടുത്തതാ. ആ, ഇവിടെ അച്ഛൻ മോക്ക് നല്ല ഒതുക്കമുള്ള ഒരു വീട് പണിയിച്ചു. കല്യാണം കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്കൊന്ന് താമസിക്കാമല്ലോ. ആ വീട്ടിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരാട്ടുകെട്ടിൽ കാണും. എന്തിനാന്നറിയാമോ? എന്തിനാ? ആ, മോക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ താരാട്ട് പാടി ഉറക്കാൻ. അച്ഛൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാഗ്യങ്ങളൊക്കെ എന്റെ മോക്ക് അനുഭവിക്കാൻ കഴിയണം. അമ്മ നിന്നെ ആദ്യം സ്വന്തമാക്കിയെങ്കിലും അച്ഛന്റെ മോളാണ് നീ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോക്ക് മനസ്സിലാവും. ഞാനൊരു സത്യം പറയട്ടെ? എന്താ പറയൂ. നീ പറയാൻ വന്ന എന്താന്ന് ഞാൻ പറയട്ടെ? ഇത്രയും കാലം ഇങ്ങോട്ട് വരാതെ അച്ഛനെ വേദനിപ്പിച്ചല്ലോ എന്ന്. എന്റെ മോക്ക് മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിന്റെ മുഖത്ത് നോക്കിയാ അച്ഛനെല്ലാം മനസ്സിലാവും. ആ, അച്ഛൻ മോക്ക് നല്ല ഇളനീരിടിച്ചു തരാം. എന്താ മോളെ? അച്ഛന് വിഷമം തോന്നരുത്. എനിക്ക് നാളെ തിരിച്ചു പോണം. കോളേജ് അടച്ചപ്പോ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്ന നുണ പറഞ്ഞിട്ടാണ് സിസ്റ്റർ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ സിസ്റ്റർക്കും പ്രയാസമായിരിക്കും. എതിര് പറയരുത്, എനിക്ക് പോയേ തീരൂ. പോയിക്കോളൂ. അച്ഛന്റെ കൂടെ നിൽക്കാൻ ഉള്ളുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോയല്ലേ പറ്റൂ. നുണ പറഞ്ഞ് കടം വാങ്ങിയ കുറച്ച് ദിവസങ്ങളെ സ്വന്തമായി ഉള്ളൂ എന്നറിയാം. നീ വന്ന സന്തോഷത്തിൽ അച്ഛൻ അതൊക്കെ മറന്നു മോളെ. പോയാലും സൗകര്യം കിട്ടുമ്പോ എന്റെ മോൾ ഓടി വരണം. അതിനു മുമ്പ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കരയരുത്. എന്റെ മോൾ പൊയ്ക്കോ. പോണ്ടാന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അച്ഛന് നിന്നെ കണ്ട് മതിയായില്ല മോളെ, അതുകൊണ്ടൊരു വിഷമം. ചെന്ന് കിടന്നുറങ്ങ്. പൊയ്ക്കോ.
ഞാൻ നാളെ പോകുന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാതെ, ആരും സഹായത്തിനില്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങി നടന്ന ഞാൻ, ഒരു ഡോക്ടറാവാൻ വല്ല വഴിയുണ്ടോ?
ബാലമ്മാവൻ ഒന്ന് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ? പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്പലപ്പറമ്പിൽ ചീട്ടും കളിച്ച് വല്ല പെമ്പിള്ളാരെ കമന്റും അടിച്ച് തനി അലവലാതെയാണ്. എനിക്കുള്ള എല്ലാത്തിനും ഞാൻ ബാലമ്മാവനോട് കടപ്പെട്ടിരിക്കുന്നു. ഈവൻ ഫോർ യു. ഹലോ, ജസ്റ്റ് എ മിനിറ്റ് സിസ്റ്റർ ഫ്ലോറ. ഹലോ, ഗുഡ് ഈവനിങ് സിസ്റ്റർ, ഞാൻ ഡോക്ടർ മാധവൻകുട്ടി. ഇല്ല, രേവതി അച്ഛനോട് പുറത്തു പോയിരിക്കുകയാണ്. രേവതിയുടെ അച്ഛൻ ആളാകെ മാറിയിരിക്കുകയാണ്. ഐ മസ്റ്റ് സേ ട്രമെൻഡസ് ഇംപ്രൂവ്മെന്റ്. അയ്യോ, ധൃതി വയ്ക്കരുത്, ഗിവ് സം മോർ ടൈം, ഒരാഴ്ച കൂടെ. ഏ, അതിനെന്താ? സിസ്റ്റർ ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ രേവതി അവിടെ കൊണ്ടാക്കിയേക്കാം. പ്രോമിസ്. ഓക്കെ സിസ്റ്റർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. രേവതിയുടെ ഹോസ്റ്റൽ വാർഡനാ. പെരോൾ ഒരാഴ്ചത്തെ കൂടെ നീട്ടി കിട്ടിയിരിക്കുകയാണ്. അല്ല, എന്താ ഇത്? എന്താ വന്നിടയ്ക്ക് അച്ഛനും മോളും കൂടെ കണ്ണീരൊപ്പലും പദം പറച്ചിലൊക്കെ ആയിരുന്നു. അറിയാതെ ഞാനൊന്ന് പറഞ്ഞുപോയി. അച്ഛനെ ചിരിപ്പിക്കാൻ വേണ്ടിയാ മോളെ കൊണ്ടുവന്നത്. ഇപ്പോൾ കണ്ടില്ലേ കളിയും ബഹളവും ചിരിയും തമാശയൊക്കെ. അതേ, രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ വാർത്തയാ, സൂക്ഷിച്ചോണം. എനിക്കൊരു അസുഖം ഇല്ലടോ ഡോക്ടറെ. ഞാൻ ഇടിക്കും. കൈ വേദനിക്കണല്ലാതെ എനിക്കൊരു കുഴപ്പവും വരാൻ പോണില്ല. രേവതി, കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ ഫ്ലോറ ഫോൺ ചെയ്തിരുന്നു. സിസ്റ്ററെ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. പേടിക്കണ്ട, ചുമ്മാ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാ. ആ കിട്ടിയ തക്കത്തിന് ഞാൻ സിസ്റ്ററെ ഒന്ന് കൈമണി അടിച്ചു. രേവതിക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് തിരികെ പോയാൽ മതി. സിസ്റ്റർ ധ്യാനത്തിന് പോയിരിക്കാണ്. തിരികെ വരുമ്പോഴേക്ക് ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാന്ന് പറഞ്ഞു. ആൻഡ് ഷീ അഗ്രീഡ്. നന്നായി. അല്ല, വിശ്വാസം ആയില്ലെന്ന് തോന്നുന്നു പാർട്ടിക്ക്. വിശ്വാസക്കുറവൊന്നുമില്ല. ഓ, താങ്ക് യു. പിന്നെ ബ്രോക്കറെ എന്ന് വിളിക്കല്ലേ എന്ന് ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്റെ അനിയ, നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ. നിന്റെ അച്ഛൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അപ്പൂപ്പൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അമ്മൂമ്മ ബ്രോക്കറി ആയിരുന്നില്ലേ? നിന്റെ അല്ലേ? പക്ഷേ അവരൊക്കെ പഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. എന്ന് വെച്ചാൽ അലോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. അലോപ്പതി മുറുക്കാൻ പൊതി ഒന്നുമല്ല, കമ്പ്യൂട്ടർ. അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന്? അല്ല, ഇതുകൊണ്ടതാ മെച്ചം. വൈദ്യർക്ക് വൈദ്യശാല നടത്തുന്നോണ്ട് എന്താ മെച്ചം? എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതേ പ്രതീക്ഷ തന്നെ. അതെയോ? എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ പ്രചുര പ്രചാരം സിദ്ധിച്ചാൽ ഹ്യൂമൻ പവറിന്റെ സ്ഥാനത്ത് മെക്കാനിക്കൽ പവർ വരും. ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ. വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായി? എല്ലാം മനസ്സിലായി. അനിയ, അനിയന്റെ അപ്പൂപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചിലിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൻ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. വീട്ടിലോട്ട് വരണ്ട. അതെന്താ? അപ്പൂപ്പൻ ചത്തുപോയി. പ്രിയപ്പെട്ട സിസ്റ്റർ, അയ്യോ, സിസ്റ്റർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. പ്രിയപ്പെട്ട രേവതിക്ക്. എന്താച്ചി, ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തേ തന്നോളൂ, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന വഴി പോസ്റ്റ് ചെയ്തോളാം. അഡ്രസ്സിൽ രേവതി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ. കത്തെവിടെ? എഴുതിയില്ല. അതും കൊള്ളാം, എഴുതുന്നതിന് മുൻപാണോ പോസ്റ്റ് ചെയ്യുന്നത്? മിസ് രേവതി മേനോൻ, കെയർ ഓഫ് എം അച്യുതൻ നായർ. എന്തായത്? ആരെങ്കിലും അവരവർക്ക് എന്നെ കത്തയക്കോ? അത് ഞാൻ മുത്തച്ഛനെ പറ്റിക്ക് എഴുതി എഴുത്തല്ലേ. എവിടെ പോയാലും അവിടുന്ന് ഒക്കെ ഞാൻ എന്റെ പേരിൽ എഴുത്തയക്കും. മുത്തച്ഛൻ വിചാരിക്കും മോക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഓഹോ, അപ്പോ അച്ഛനെ പറ്റിക്കാൻ എന്റെ മോൾ എന്തൊക്കെ പരിപാടിയാ ഒപ്പിക്കുക? അച്ഛനെ ഞാൻ അങ്ങനെ പറ്റിക്കൂ? അച്ഛനെ പറ്റിച്ചാലുണ്ടല്ലോ. കല്യാണ സമയ സാധനം, കൈകറികളും പ്രമാണം,
അന്റെ ഗൗരവ പ്രസാദം ഇനിയും നമുക്ക് പോന്നും. കല്യാണ സമയ സാധനം സമയം സാധനം കൈകറികളും പ്രമാണം. എനിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു ആവേശ, ഒരു പ്രാന്ത. ആ അത് ഇഡ്ലി മാത്രമല്ല, കഴിക്കുന്ന വസ്തു എന്തായാലും പ്രാന്ത. അതുകൊണ്ട് ഒരു നേരം എത്ര ഇഡ്ലി തിന്നു കാര്യമായിട്ടാണോ? ഇവിടെ ഇപ്പൊ എത്ര ഇഡ്ലി ഉണ്ട്? ഇവിടെ ഇപ്പോ വീട്ടിലുള്ളവർക്കും ജോലിക്കാർക്കും ഉണ്ടാക്കിയതുണ്ട്. എന്നാ അതൊക്കെ ഇങ്ങെടുത്തിട്ട് വരും. ഞാൻ ഇവിടെ ഇരുന്ന് അത് മുഴുവനും ഇവിടെ ഇരുന്ന് തിന്ന് കാണിക്കാം. തെറ്റുവെക്കണോ? തെറ്റുവെക്കണേ പറ അല്ല. നമ്മുടെ സ്വത്ത് ഭാഗത്തെ പറ്റി ബാലേട്ടൻ ഒന്നും പറയണ്ടായോ? ഇല്ല. എന്താ? അല്ല, രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാ, ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അതിലും മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഇപ്പൊ ദേവൂട്ടിക്ക് എന്ത് തരണം, എനിക്ക് എന്ത് തരണം, ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതാ. ആഹാ, അപ്പൊ ഇതാ മനസ്സിലിരുപ്പ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാവൂ. ഹോസ്റ്റലിൽ വെച്ചിങ്ങനെ മുടിച്ചു കെട്ടാറുണ്ടോ ചിലപ്പോഴൊക്കെ? തന്നെത്താനെ ചെയ്യുവോ? ഏയ്, ഞങ്ങള് കൂട്ടുകാരികളില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും മുടി ബോബിയിൽ നടക്കാനാ ക്രേസ്. മുടി വളർത്താനും നോക്കാനും ഒക്കെ മെനക്കേടല്ലേ, അതിന്റെ മടി ഉണ്ടാവും. പാലുടിക്കാൻ നിർബന്ധിക്കാനാ? പോല മയിൽ പോൽ നീ വരുവായേ കൊഞ്ചുമൊഴിയേ അമേരി കൊള്ള. ആഹാ, കുഞ്ഞിവിടെ ഇരിക്കുകയാണോ? ദേ, കുഞ്ഞിന്റെ മുറിയിൽ ഞാൻ പാൽ ഉണന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞു പാൽ കുടിച്ചിട്ടില്ല, ഞാൻ രാവിലെ എടുത്ത് കളയാ ചെയ്തത്. അത് ഞാൻ മറന്നുപോയതാ. അത് ശരി. അപ്പൊ ഇന്നലെ ഇവിടെ വന്നിരുന്ന് ലാത്തി അടിച്ച് എനിക്ക് വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് അത് വേസ്റ്റാക്കി അല്ലേ? ഏയ്, അതൊന്നുമല്ല. ഇപ്പൊ രണ്ട് ഗ്ലാസ് പാല് ഒന്നിച്ചു കുടിക്കണം. പറ, രണ്ട് ഗ്ലാസ് ഒന്നും വേണ്ട, തൽക്കാലം ഒരു ഗ്ലാസ് കുടിച്ചാ മതി. അതിനു മുമ്പ് ദേവൂട്ടിയമ്മയ്ക്ക് ഒരു സമ്മാനം ഞാൻ തരാം. സമ്മാനോ? എനിക്കോ? ദേവൂട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനോ? പക്ഷെ ഒരു കാര്യമുണ്ട്. ഇന്ത് ചേച്ചിയുടെ കയ്യില് കണ്ണടച്ച് തൊടാതെ ഇങ്ങനെ 25 പ്രാവശ്യം ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ, അതൊക്കെ ദേവൂട്ടി കറിയാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ പറ്റിക്കായിരുന്നല്ലേ. ഇത് കണ്ടോ, ഇന്ത് ചേച്ചിക്കുള്ള പാലടക്കം ഞാൻ കുടിച്ചു കഴിഞ്ഞു, പോരെ. ആണോ? സോദനമേൽ സോദന സ്വാമി ഗുഡ് മോർണിംഗ്. ഉറക്കമാണല്ലേ. ഹലോ സർ. മനസ്സിലായില്ല. ഞാൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറോ? കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോയുടെ ഉടമസ്ഥൻ കല്യാൺ കുമാർ. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. മാരേജ് അസംബ്ലർ. കല്യാണം എന്ന് പറഞ്ഞത് മനസ്സിലായി, പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലായില്ല. അനുയോജ്യരായ സ്ത്രീ പുരുഷന്മാരെ, മനഃശാസ്ത്രപരമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മംഗല്യ ചരടിൽ കോർത്തുവിടുന്നവൻ മാരേജ് അസംബ്ലർ. അപ്പൊ ബ്രോക്കർ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ബ്രോക്കറെ, അയ്യേ, വന്ന നിലയ്ക്ക് വെറുതെ പോണ്ട. വയസ്സ് 40, നക്ഷത്രം മൂലം. അത് വേണ്ട. സ്വത്ത് എന്ന് പറയാൻ ഈ കാണുന്നതൊക്കെ? ഡേറ്റ് ഓഫ് ബർത്ത്? കന്നി. കന്നിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ജനിച്ച വർഷം. കൊടുങ്കാറ്റുണ്ടായ കൊല്ലം? കൊടുങ്കാറ്റുണ്ടായ വർഷം. സാറേ, കണ്ടുപിടിച്ചോളാം. കൊടുങ്കാറ്റ്, സ്മാൾ പോക്സ്. നിങ്ങൾക്ക് ബ്രഹ്മചര്യമാണല്ലോ കമ്പ്യൂട്ടർ വിധിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ? നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരിക്കലും. ഒരിക്കൽ ബാലേട്ടനെ കാണാനാണല്ലോ വന്നത്. ഓ,
അങ്ങേരോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ. പിന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറയത്തില്ല. ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ. എങ്ങനെയുണ്ട് നമ്മുടെ പാർട്ടി മിസ് രേവതി മേനോൻ? പാവം കുട്ടി, ഇപ്പൊ ഒക്കെ തോന്നുന്നുണ്ടാവും കുറെ കൂടി നേരത്തെ വരാമായിരുന്നെന്ന്. പലർക്കും പല കാര്യങ്ങളും അങ്ങനെ വളരെ വൈകിയേ തോന്നും കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം അഡ്വാൻസ് ആയി ചിന്തിക്കാം. എന്ത്? ഈ ക്ലിനിക്ക് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ നല്ല സമയം മുഴുവൻ ചുമ കളയാ. ഒരു വീടും കുടുംബവും കുട്ടികളും ഒക്കെ നമുക്കും വേണ്ടേ? വേണ്ടെന്ന് ആരാ പറഞ്ഞത്? വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ വളരെ വൈകിക്കുന്നു എന്നൊരു മര്യാദയുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞ എന്തൊരു ബോറാണ്. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ കാര്യം എങ്ങനെ പറയാ? പറയാനുള്ള വാചകങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ തയ്യാറാക്കണം, എന്നിട്ടൊരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യണം. അറിഞ്ഞാൽ ബാലമ്മാവനായിരിക്കും കൂടുതൽ സന്തോഷം. ഇതൊരു കല്ലുകളി അല്ല. ദേവൂട്ടി അന്വേഷിച്ചു കേട്ടു. എന്താ കാര്യം? ഞാൻ ദേവൂട്ടിയല്ല, ദാസിപ്പിള്ളയാ. അതെയോ? അല്ല, അപ്പോ ദേവൂട്ടി അന്വേഷിച്ചു കേട്ടു. ഇനി ബാലമ്മന് വല്ല പ്രത്യേകിച്ചും അസുഖം? അതൊക്കെ ദാ അവിടെ പോയി ചോദിച്ചോളൂ. ചോദിക്കണെങ്കിൽ വന്നേ. നമ്മുടെ അസുഖം എങ്ങനെയുണ്ട്? ഭയങ്കര വേദനയാ, ദശാസന്ധികളൊക്കെ വേദനയാ. കൂടിയിട്ടേ കുറയുള്ളൂ, കുറഞ്ഞിട്ട് പിന്നെ കൂടും, പിന്നെ കൂടിയാ പിന്നെ ഒട്ടും കുറയേയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. വാ, കൂടിയിട്ട് കുറയുമ്പോ കുറയുമ്പോ എന്തിനെ കൂടണം? കൂടുമ്പോ കുറയുമ്പോ കൂടുമ്പോ കുറയുമ്പോ തനക്കേ കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതേ, ഈ പൊട്ടം കുഴിച്ചാതി എണ്ണയുണ്ടല്ലോ, ആ തേച്ച് കുളിച്ചാ പിന്നെ ഒരു ചുക്കുണ്ടാവില്ല. അയ്യോ, കാലുമ്മ ആണിയ അല്ല പോണി. പിന്നാരെ ചോദിക്കുക? പോറന്നു കിട്ടിയുണ്ടോ? ദേവൂട്ടിന്റെ ഡേ നിൽക്കുന്നു. എന്താ വൈദ്യരേന്നോ? ഇത്രയും തിരക്കുള്ള സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് എന്താ വൈദ്യരേ? നാല് ദിവസമായി വല്ലാത്ത ഇളക്കം. എവിടെയാ വയറ്റിളക്കം? വിശപ്പുണ്ടോ? തീരെ ഇല്ല. തീരെ ഉണ്ടാവില്ല. ദാഹോ? നല്ല ദാഹം. ദാഹം കാണും. ഇല്ല, ഞാൻ അവിടെ കുത്തിക്കോളാം. ക്ഷീണം ഉണ്ടാവില്ല? ക്ഷീണോ? നല്ല ക്ഷീണം. എനിക്ക് നിൽക്കാൻ വയ്യ. നിൽക്കാൻ പറ്റില്ല. ഇവിടെ തുപ്പി ഞാൻ. എനിക്ക് പോടാവണം. ഞാൻ പിന്നെ രണ്ടു കൂട്ടം കഷായത്തിന് എഴുതി തരാം. പിന്നെ ഒരു ലേഹ്യവും ഒരു കുഴമ്പും. അല്ല, എന്തിനാ ഈ കുഴമ്പ്? വയറ്റിളക്കത്തിന് എന്തിനാ ഈ കുഴമ്പ്? എടാ, അതിനൊക്കെ ഈ ആയുർവേദത്തെ കുറിച്ച് വല്ല കുന്തം അറിയാവോ? എടാ, ഈ കുഴമ്പേ പുറത്തു വരുത്താനല്ല, അകത്തേക്ക് സേവിക്കാനാ. ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്ന കാര്യം? കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. മിണ്ണ കേട്ടോ ദേവുട്ടിയെ, എനിക്ക് കുറിപ്പിടുന്നതിന് മുമ്പ് നാടി പിടിച്ചൊന്ന് നോക്കണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ വൈദ്യരെ. എന്താ ഞാൻ നാടി പിടിക്കാണ്ട് നാണാവുണ്ടോ ദേവുട്ടിക്ക്? പശുവിന്റെ വയറ്റിളക്കത്തിന് എന്റെ നാടി പിടിച്ച് നോക്കിയിട്ട് എന്താ കാര്യം വൈദ്യരെ? പശുവിന്റെ വയറിളക്കത്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊള്ളുന്നത്? അതിനെങ്കിലും മൃഗനാട്ട് വിളിച്ചാൽ പറയാമോ? നിങ്ങൾക്ക് മൃഗനാട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടറെ. ആ മാധവം കുട്ടിയെ വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുക. പിന്നെ ആയുർവേദത്തെ പിടിച്ച് കളിച്ചാണ്ടല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ കളിയാവോ? എന്താ 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 ഇവിടെ എന്താ വൈദ്യരേ? വാസിപ്പിള്ളേ ദേവുട്ടി, ഇതെന്താണോ അയ്യപ്പങ്ങളേ? ജീവിക്കുന്ന വ്യക്തി എന്നെ ദേവുട്ടിയെ കൊണ്ട് ചെകിട്ട തടിപ്പിക്കാൻ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഞാൻ പുറത്തേക്കൊന്ന് പോവുക, വരുന്നുണ്ടോ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണും. ഞാനില്ല, ഇവിടെ നിന്നാ തടി കേടാവും. എന്നാ ഞാൻ വരാം. എന്നാ വാ. അയ്യോ, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ദിവസത്തിനകം ആ പശുവിന്റെ അസുഖം നിനക്ക് വരും, നിന്റെ വാഷ തിളകി പോവും. അല്ല, ഈ അയ്യപ്പമ്പിള്ള എവിടേക്ക് പോയേ? പറഞ്ഞത് കേട്ടില്ലേ, വക്കീലിനെ കാണാൻ. നമ്മുടെ സ്വത്ത് ഭാഗത്തെ പറ്റി പറയാനാവൂല്ലേ? എന്തെങ്കിലൊക്കെ എഴുതി വെക്കാണ്ടിരിക്കില്ല. അല്ല, നമ്മളല്ലേ ഈ വയസ്സുകാലത്ത് അങ്ങോരം. ഇതിന്റെ നേരെ മുന്നിലാ കായൽ. വൈകുന്നേരം ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ്
അച്ഛനും മോളും കൂടെ ഇവിടെ കാറ്റ് കൊള്ളാനിരിക്കും. ഇത്രയും വലിയ വീട് ഇവിടെ ഉള്ളപ്പോ എന്തിനാച്ച പുതിയ വീട് പണിയിക്കുന്നത്? അതെന്റെ ഇഷ്ടം. എന്റെ മോക്ക് എങ്ങനെയുള്ള വീട് വേണമെന്ന് അച്ഛനാണ് നിശ്ചയിക്കുന്നത്. ആ എന്തായാലും വക്കീലിനെ കണ്ടു, വിൽപത്രം മാറ്റി എഴുതണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലുള്ള വിൽപത്രം റദ്ദ് ചെയ്താൽ മതിയെന്നു. കാലശേഷം എല്ലാ സ്വത്തുക്കളും ദേവതി കുഞ്ഞിന്റെ പേരിലായിക്കോളും. കാലശേഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യമാണ്. അനാഥാലയങ്ങൾക്കും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെയായി മാറ്റി വെച്ചിട്ടുള്ളതടക്കം എല്ലാം എന്റെ മോളുടെ പേരിലാക്കണം. എന്നിട്ട് എന്റെ മോള് പറയുന്നത് പോലെ അനുസരിച്ച് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. അതല്ലേ അതിന്റെ ഒരു സുഖം അയ്യപ്പൻ പിള്ളേ? കണ്ടോ, താൻ കാലശേഷം എന്ന് പറഞ്ഞത് അവൾ പിടിച്ചിട്ടില്ല. ഒരു മകളുടെ മുമ്പിൽ വെച്ച് അച്ഛന്റെ കാലം കഴിയുന്നതിനെ പറ്റിയൊക്കെ പറയാൻ പാടുണ്ടോ? ാളും ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നൊക്കെ വെറുതെ ആയിപ്പോയി. സ്വത്തുക്കളൊക്കെ മോളുടെ പേരിൽ എഴുതി വെച്ചേക്കാ. ഇയാക്കെ ഹാർട്ട് അറ്റാക്ക് അല്ല വരണ്ടേ, പിന്നെ പണ്ടാറ് വസൂലി വരണം. ആ എന്റെ വയലൊന്നും കേട്ടോ, പച്ചത്തറി വരണ വയല് കള്ളനായര്. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടശി വരെ ആരോ. കടശി വരെ നിന്റെ അച്ഛൻ. മനുഷ്യന് സമാധാനത്തി ഇറങ്ങുമ്പോഴുള്ള പാട്ടും കുത്തും. അല്ല ഭാസിപ്പിള്ള എവിടേക്കാ? ആറ്റിച്ചാടി ചാവാൻ എന്താ പോരുണ്ടോ? ഞാനില്ല ഞമ്മനെ. ഏയ് അങ്ങട് പോവായിരിക്കും, ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും. ഞാനേ ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഇറങ്ങിട്ടേ ഒരു 10 സെന്റ് ഭൂമി പോലും എഴുതി തന്നില്ല. ആ ഈ നായരോചാരായാലും ഒരു കൊമ്പത്താന്നാ. ഞാനേ തനി തറയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ബാലമേന എന്റെ ആരുമല്ല. ആ ഞാനിവിടെ വന്നതേ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര വലിയ മാറിയാണ്. പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയണോണ്ട് എനിക്കൊരു വിരോധമില്ല. താൻ ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്ക് വിരോധമുണ്ട്. ബാലമേന മാത്രല്ല ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ളത്, വേറെ പണക്കാർ ഈ നാട്ടിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടു. മാരേജ് അസംബ്ലറോ? വരൂ ഇരിക്കൂ. ഇനി എന്നെ മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണ്ട, ബ്രോക്കർ എന്ന് വിളിച്ചാ മതി. അതെന്താ? നാട്ടിലുള്ള ജ്യോത്സ്യന്മാരും ബ്രോക്കർമാരും എന്തിനധികം, രക്ഷകർത്താക്കൾ വരെ എന്റെ കമ്പ്യൂട്ടറിനെതിരായി സർ. ഓഹോ, നാടോടുമ്പം നടുവേ ഓടണാ എന്ന് മനസാക്ഷി പറഞ്ഞു സർ. അതുകൊണ്ട് ഞാൻ ബ്രോക്കർ എന്ന പേര് സ്വീകരിച്ചു. അത് ശരി. ഇപ്പോ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അയ്യോ എനിക്കിപ്പോ അതിലേ വിശ്വാസമുള്ളൂ സർ. എനിക്കിപ്പോ ദരിദ്ര യോഗമാണ്, 3.5 വർഷം. ഞാനിപ്പോ എന്താ വേണ്ടത്? സാറിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്നാ ജാതകക്കുറിപ്പൊന്ന് കിട്ടിയാ ഒന്ന് നോക്കിച്ച് പറ്റിയ ബന്ധമൊന്നും ആലോചിക്കാമായിരുന്നു. നോക്കാം. പിന്നെ കല്യാണത്തിന് പാചകത്തിന്റെ കോൺട്രാക്ട് കൂടി ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടുവോളം ഉണ്ട്. അത് മതി സാർ. സാർ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി എടുത്തില്ല, 5 രൂപ. അയ്യപ്പൻ പിള്ളേരുന്ന് വാങ്ങിച്ചോളൂ. ഓ വാ അത് കൊള്ളാം. പെട്ടെന്ന് ആളെ പറഞ്ഞു വിട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അസുഖമായിരിക്കുന്നു. ഇവിടെ കളിവീടും വെച്ചിരിപ്പാ അല്ലേ? ഇത് കളിവീടൊന്നും അല്ല, നല്ല ഉഗ്രൻ പ്ലാനാ. ഇങ്ങോട്ട് വാ. ദേവതി മോളെ, മാധവൻ കുട്ടിക്ക് ഒരു കാപ്പി ഒന്നെനിക്കും. ഇത് കേട്ടോ. എന്തായത്? ഞാൻ ഐലൻഡിൽ എന്റെ രേവതി മോക്ക് പണിയാൻ പോകുന്ന വീടിന്റെ പുതിയ മോഡലാ. കൊള്ളാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇനി ഒരു ഹോസ്പിറ്റൽ കൂടി പണി. എഞ്ചിനീയറോട് അതിന്റെ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുക. എന്തെങ്കിലും പെട്ടെന്ന് പോകാൻ പറയാം. അതിനാ തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്.
തന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഞാനാണെന്നാണല്ലോ താനിയെ കാണുന്ന നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. സത്യമല്ലേ? ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇന്ന് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോ ആയുസിൽ ആദ്യമായി ഞാൻ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടുകയാണ്, ഒരു വരം. എന്താ? പറയട്ടെ. മാധവൻ കുട്ടി എന്റെ രേവതിയെ കല്യാണം കഴിക്കണം. അതെ, മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുകയാണ് ഞാൻ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ മോളെ കല്യാണം നടക്കുന്നത് എനിക്ക് കാണും. തന്നേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, രേവതിക്ക് അവളുടെ അഭിപ്രായം? എന്റെ മനസ്സിനെ ഇനി ഒരിക്കലും അവൾ വേദനിപ്പിക്കില്ലടോ, അതെനിക്കറിഞ്ഞൂടെ. പക്ഷെ ബാലമാ ഹോസ്റ്റലിൽ നിന്നൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോണു എന്ന് പറഞ്ഞു വന്നതാ രേവതി. തടയാൻ അവളുടെ മുത്തശ്ശനും കൂട്ടരും വരുമെന്നായിരിക്കും, ആ പേടി എനിക്കില്ല. ഇത്രയും കൊല്ലം എന്റെ മോളെ പിരിഞ്ഞ് മനസ്സ് നേറി കഴിഞ്ഞവനാണ് ഞാൻ. ഇനിയും അവളെ എന്നിൽ നിന്ന് പിരിക്കാൻ വന്നാലുണ്ടല്ലോ, അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? എന്നെ വിട്ട് അവളിനി പോവില്ല. പറയുന്ന കേട്ടോ? കേട്ടു, എല്ലാം രേവതിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അച്ഛന്റെ ആഗ്രഹമല്ലേ രേവതി? നമ്മളാരും അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൂടാ. ബാലമോൻ പറഞ്ഞാൽ ഡോക്ടർക്കും അനുസരിച്ചല്ലേ പറ്റൂ. പെട്ടെന്നൊരു മറുപടി പറയണ്ട, ഇന്ന് മുഴുവൻ ഇരുന്ന് ആലോചിക്കണം. നാളെ എനിക്കൊരു മറുപടി തരണം, അത് സമ്മതം എന്നായിരിക്കണം. നാളെ ഈ തറവാട്ടിലെ പൂജാമുറിയിൽ വെച്ച് നിങ്ങൾ മോതിരം മാറുന്നത് എനിക്ക് കാണണം. പിന്നെയൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. കല്യാണം ഉറപ്പിച്ചു എന്നൊരു സമാധാനമെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. മാധവൻകുട്ടി ഇന്ന് പോയിട്ട് നാളെ എന്റെ മനസ്സ് തണുപ്പിക്കുന്ന ഒരു മറുപടിയുമായി തിരിച്ചു വരും. തീരാത്ത കടപ്പാട് എനിക്ക് ബാലമാവനോടുണ്ട്. ശരിയാണ്, പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ നിരാശപ്പെടുത്തേണ്ടി വരും. ബാലമാവന്റെ മനസ്സ് ഒരിക്കലും വേദനിക്കരുതെന്ന് പറയാറുള്ള ആളല്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? രേവതി എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ലെന്തോ. അത് മാത്രമല്ല, ഒരു പുരുഷന് ഒരായുസിൽ ഒരു സ്ത്രീയെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. തമ്മിൽ അറിഞ്ഞു തുടങ്ങിയപ്പോ മുതൽ എന്റെ മനസ്സിൽ ഇന്ദു മാത്രമേ ഉള്ളൂ. നശിച്ചുകൊണ്ടിരുന്ന എന്റെ കുടുംബത്തെ കരയ്ക്ക് കയറ്റിയത് ബാലമ്മാവനാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് പട്ടിണി അറിയാതെ ഞങ്ങൾ വളർന്നത്. ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കാതെ വന്നാൽ അതൊരിക്കലും അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. എന്തു എന്റെ മുഖത്ത് നോക്കി പറയൂ, മനസ്സിലെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടല്ലേ നീ നിർബന്ധിക്കുന്നത്? നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? മറ്റൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയോ? ഇന്ന് പെട്ടെന്നത് പറഞ്ഞപ്പോ മറുപടി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. പക്ഷെ തുറന്നു പറഞ്ഞാൽ മതിയാവും. ഇന്ന് മുഴുവൻ ആലോചിച്ച് മനസ്സ് തണുപ്പിക്കുന്ന ഒരു മറുപടിയുമായി നാളെ തിരിച്ചു വരാനാണ് ബാലമാവൻ പറഞ്ഞത്. നാളെ ഞാൻ വരും, പക്ഷെ എത്ര ആലോചിച്ചാലും പറയാൻ പോകുന്ന മറുപടി നോ എന്നായിരിക്കും. ഇന്ന് പോയിക്കോളൂ.
ഹലോ, അതെ, ബുക്ക് ചെയ്തിരുന്നു. സിസ്റ്റർ ഫ്ലോറ ഔട്ടർ സ്റ്റേഷൻ ആണോ? ശരി, കോൾ ക്യാൻസൽ ചെയ്തേക്കൂ. എന്താ രേവതി, വല്ലാതെ സുഖമല്ലേ? എന്തായാലും തുറന്നു പറയൂ. എന്താ രേവതി, കരയാതിരിക്കൂ. രേവതി നോക്കൂ, ടെൽ മീ വാട്സ് ദ മാറ്റർ. രേവതി, 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 ഐ ആം ഫെഡ് അപ്പ്. ഫോർ ജീസസ് സേക്ക്, എന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കൂ. ഞാൻ രേവതി അല്ല, ഞാൻ സൂസന്നയാണ്. രേവതിയുടെ കൂട്ടുകാരി സൂസന്ന. നീ എന്തായി പറയുന്നത്? സത്യം. സാരമില്ല, സമാധാനമായിരിക്കൂ. തൽക്കാലം ഈ രഹസ്യം നമുക്കിടെ മാത്രമേ ഇരിക്കട്ടെ. ധ്യാനം കഴിഞ്ഞ് 4 ദിവസത്തിനകം സിസ്റ്റർ ഫ്ലോറ തിരിച്ചു വരും. അവരോടുകൂടി ആലോചിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. പക്ഷേ നാളെ മോതിരം മറന്നല്ലേ? അതോർത്ത് രേവതി, സോറി, സൂസനെ വിഷമിക്കണ്ട. ഇനി രേവതി ആയിരുന്നെങ്കിൽ തന്നെ എനിക്ക് ഈ ബന്ധത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരനിയത്തെയായിട്ട് കുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ മനസ്സിലെ കണക്കൂട്ടലുകൾ വേറെയാണ്. നാളത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ വേറൊരു കാര്യം, ഈ മൂടി കെട്ടിയ മുഖവുമായി ബാലമാമന്റെ മുമ്പിൽ ചെന്ന ആ മനസ്സ് ഇപ്പോഴേ കടന്ന് ആളാൻ തുടങ്ങും. ഡോണ്ട് ഡു ദാറ്റ്. ബി കെയർഫുൾ. നമ്മളൊക്കെ ഒരുമിച്ചിരുന്നല്ലേ, ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമായി. അച്ഛന് പുളിശ്ശേരിയാ ആണോ? ആ കുറച്ചുകൂടി വിളിച്ചേ. ഞാൻ പറ മോളെ, ഈ തടി കുറയ്ക്കാം, ഭക്ഷണം കുറയ്ക്കണമെന്ന് പറയുന്നത് വെറുതെ. ചിലരുണ്ട് നല്ല ഒന്നാന്തരം ആഹാര സാധനവും മുന്നിൽ വെച്ച് വെള്ളം ഇറക്കിയിരിക്കും, എന്നിട്ട് ഒരു ചപ്പാത്തിയും ജീരവെള്ളവും കഴിക്കും. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. ആ നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തടിയില്ല. ഇനി കഴിക്കാതിരുന്നിട്ട് ഉള്ള തടി കൂടെ കളഞ്ഞ് അസുഖം ഒന്നും വരുത്തി വെക്കണ്ട. പിന്നെ ദേവിട്ട് വേണമെങ്കിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. യോ, എനിക്ക് ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ രാത്രി ഉറക്കം വരത്തില്ലേ? ആ ഓ, അതെ അതെ, അതന്നെയാണല്ലോ ജോലി. എന്താ? എനിക്ക് വിശക്കുന്നില്ല. ആ വിശക്കുന്നില്ലേ, കഴിക്കണ്ട, പോയി കൈ കഴിക്കോളൂ. മോള് കഴിക്ക. ഇന്ദുവിനോട് ഞാൻ പറഞ്ഞില്ല, മാധവൻ കുട്ടിയോട് ഞാനിന്നൊരു കാര്യം സംസാരിച്ചു. നമ്മുടെ രേവതിയെ മാധവൻ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനും പറയാനും അധികം ആളുകളൊന്നും ഇല്ലല്ലോ. അയ്യപ്പൻ പിള്ളയോടൊന്ന് സൂചിപ്പിച്ചു, ഇപ്പതാ ഇന്ദുവിനോടും. അയ്യപ്പൻ പിള്ള പറഞ്ഞത് അവൾക്കും അവനും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാവാനില്ല എന്നാണ്. എന്താ ഇന്ദുവിന്റെ അഭിപ്രായം?
നല്ലതാണ്. കുറച്ച് ദിവസമായി മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ട്. ദേവതി വന്നതിന് ശേഷം മരണത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറേ ഇല്ലായിരുന്നു. എങ്കിലും എപ്പോഴാ വന്ന് വിളിക്കാന്നറിയില്ലല്ലോ. പെട്ടെന്നെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു. ഒന്നും സംഭവിക്കില്ലായിരിക്കാം, എങ്കിലും അവള് വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ചു എന്ന മനസമാധാനത്തോടെ വേണം എനിക്ക് മരിക്കാൻ. മാധവൻകുട്ടിയെ പോലെ വിശ്വസ്തനായ ഒരാളെ നമ്മുടെ രേവതിക്ക് വേറെ കിട്ടുമോ? അല്ലെ എന്തു? ജീവിതത്തിൽ ആശിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് കരുതിയിരിക്കായിരുന്നു. മരണം രണ്ടു തവണ എന്നെ കൈവിട്ടപ്പോഴും ഞാൻ ദുഃഖിച്ചു. ഇനിയും ജീവിക്കണമല്ലോ എന്നോർത്തു. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കൂടി വിഷമമാണ്. ജീവിച്ച് മതിയായില്ല എന്ന് തോന്നുന്നു. മാധവൻകുട്ടി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണണം, അവരൊന്നിച്ച് ജീവിക്കുന്നത് കാണണം, അവർക്കുണ്ടാകുന്ന കുട്ടികളെ എടുത്ത് ഓമനിക്കാൻ കഴിയണം. ഒരച്ഛനായതിന്റെ സുഖം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തു, നാളെ നമുക്ക് അവരുടെ മോചനമാറ്റം നടത്താം. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പേ കല്യാണവും നടത്തണം. എനിക്കത് കാണാൻ ധൃതിയായി. ഒട്ടും വൈകാതെ തന്നെ നിന്റെ കല്യാണവും ഈ മുറ്റത്ത് വെച്ച് ഞാൻ നടത്തും. ആഗ്രഹങ്ങൾ സഫലമാകുന്നത് എന്തൊരു ഭാഗ്യമാണ്. എന്തു പോയി കിടന്നോളൂ. നമുക്ക് അവരുടെ മോചനമാറ്റം നടത്താം. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പേ കല്യാണവും നടത്തണം. മാധവൻകുട്ടി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണണം, അവരൊന്നിച്ച് ജീവിക്കുന്നത് കാണണം, അവർക്കുണ്ടാകുന്ന കുട്ടികളെ എടുത്ത് ഓമനിക്കാൻ കഴിയണം. ഒരച്ഛനായതിന്റെ സുഖം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തു ഇല്ലെന്തു, എനിക്കതിന് കഴിയില്ല. തീർത്താ തീരാത്ത കടപ്പാട് എനിക്ക് ബാലമാവനോടുണ്ട്. ശരിയാണ്, പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ നിരാശപ്പെടുത്തേണ്ടി വരും. ഒരു പുരുഷന് ഒരായുസിൽ ഒരു സ്ത്രീയെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. തമ്മിൽ അറിഞ്ഞു തുടങ്ങിയപ്പോ മുതൽ എന്റെ മനസ്സിൽ ഇന്തു മാത്രമേ ഉള്ളൂ. ഇന്ന് മുഴുവൻ ആലോചിച്ച് മനസ്സ് തണുപ്പിക്കുന്ന ഒരു മറുപടിയുമായി നാളെ തിരിച്ചു വരാനാണ് ബാലമാവൻ പറഞ്ഞത്. നാളെ ഞാൻ വരും, പക്ഷെ എത്ര ആലോചിച്ചാലും പറയാൻ പോകുന്ന മറുപടി നോ എന്നായിരിക്കും. എനിക്കും ഉറക്കം വരുന്നില്ല. ഇന്ദേച്ചോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പറയണ്ടെന്ന് കരുതിയതാ, പക്ഷേ പറയാതെ മനസ്സിനൊരു സുഖമില്ല. അച്ഛന് മരുന്ന് കൊടുക്കാറായല്ലേ? സാരമില്ല, രേവതി പറയൂ. ചേച്ചി പോയി മരുന്ന് കൊടുത്തിട്ടു, ഞാൻ ഇവിടെ ഇരിക്കാം. പറയൂ. പറയാൻ കുറച്ച് അധികമുണ്ട്. എന്നാ രേവതി മുറിച്ചെന്നിരിക്കൂ, ഞാൻ അങ്ങോട്ട് വരാം.
ചേച്ചി ആദ്യം പോയി മരുന്ന് കൊടുത്തിട്ട് വരും. രേവതി മുറിച്ചു നിന്നോളൂ, പോയിട്ട് വരുന്നേ. ജനാല അടച്ചോളൂ, നല്ല തണുപ്പുണ്ട്. മനസ്സിന് ദുഃഖം കൂടിയാലും സന്തോഷം കൂടിയാലും ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. എനിക്ക് ഉറക്കമേ വരുന്നില്ല. നാളെ എന്റെ മോളുടെ മോതിരം മാറില്ലല്ലേ. ഇവിടുന്ന് അടുത്തോട്ട് പോയാൽ നിന്റെ തറവാട്ടിലെത്തും. മംഗലത്തെ ബാലമേനന്റെ വീട്ടിൽ അവിടെ വെള്ളത്തുണിയിൽ നിന്നെയും കാത്ത് നിന്റെ സൂസനയുടെ മൃതദേഹം കിടക്കുന്നുണ്ടാവും. അതിനരികിൽ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട വേദനയുമായി മരവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാം, നിന്റെ അച്ഛനെ. ഇനിയും മനസ്സിലെ വൈരാഗ്യം മാറിയിട്ടില്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോവാം. എനിക്കെന്റെ സൂസനെ കാണണം, എന്റെ അച്ഛനെ കാണണം. Thank you.
ജന്മം കൊണ്ട് നീ എനിക്ക് മകളായിരിക്കാം, പക്ഷേ മനസ്സുകൊണ്ട് എന്നെ അച്ഛ എന്ന് വിളിച്ചത് ഇവളാണ്. നിന്നോർമ്മതൻ പൊൻപാതയിൽ കണ്ണായിരം കരളായിരം ആരോ മലയൻ.